അതുകൊണ്ടായിരിക്കും ഒന്നും പറയാത്തത്. ശരി വിട്ടോ. ജയിൽ ജീവനക്കാർ രണ്ടുപേരും സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചു. ആരാച്ചാർ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. മിസ്റ്റർ ജോസ് തരുമാൻ, ആരാച്ചാർക്ക് എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ കഴിഞ്ഞു. സോറി സർ, രാമയ്യൻ ഇസ് ഡെഡ്. മന്ത്രി കൊല്ലത്ത് വെച്ചാൽ അറിഞ്ഞു. ഒപ്പം ഉണ്ടായിരുന്ന രണ്ട് ജയിൽ ജീവനക്കാർ മരിച്ചില്ലേ? ഡി ഐ ജി ആദ്യം പറഞ്ഞത് അതൊരു ആക്സിഡന്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല സർ. ഹൈദറുടെ ആളുകൾ, ആ ലോറി ഡ്രൈവർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലില്ലേ? ഉണ്ട്. താൻ ഹൈദറുടെ ആളാണെന്ന് പറഞ്ഞോ? ഇല്ല. ആണെന്നുള്ളതിന് പോലീസിന്റെ പക്കൽ തെളിവുണ്ടോ? ഇല്ല. ആ ലോറി ഹൈദറുടെ ആണോ? അല്ല. പിന്നെ നിങ്ങളുടെ സംശയത്തിന് എന്ത് അടിസ്ഥാനം? ആ ഇനി എന്താ വേണ്ടത്? മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് ഒരു എക്സിക്യൂഷണറെ തീഹാർ ജയിലിൽ നിന്നും യർവാദ ജയിലിൽ നിന്നും ആരാച്ചാർ വരാമെന്ന് ഏറ്റിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഇനി ഏത് സ്റ്റേറ്റിൽ നിന്ന്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എല്ലാം തികഞ്ഞ ഒരു അക്ഷയപാത്രമാണല്ലോ തന്റെ സുഹൃത്ത് നരസിംഹമന്നാടിയാർ. പറ ആരാച്ചാർ എവിടെന്നെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവരാൻ. എന്നല്ലോട് ചോദിച്ചില്ല. നമ്മുടെ ജയിലിലെ ആരാച്ചാരെ കുറിച്ച് ഒരു വിവരവും ഇല്ലേ? ഇല്ല സർ. ജയിലിൽ ഉണ്ടായിരുന്ന അഡ്രസ്സിൽ അയാളെ കുറിച്ച് അന്വേഷിച്ചു നോക്കി. പെൻഷൻ ആയതിനു ശേഷം ആളവിടെ താമസം മാറി. എവിടേക്കാണ് മാറിയതെന്ന് നാട്ടുകാർക്ക് പോലും അറിയില്ല. ഡെത്ത്വാറുണ്ടായി കഴിഞ്ഞതാ. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി ആരാച്ചാരെ അന്വേഷിച്ചു പോണോ? പകരം ഒരാളെ കിട്ടുന്നത് വരെ എക്സിക്യൂഷൻ നീട്ടിവെക്കുക. ഡെത്ത്വാറന്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വിടാൻ പോകുന്നില്ലല്ലോ. യുമേകോ മിസ്റ്റർ മാരാർ. സർ. ആ മിസ്റ്റർ മാരാർ, നമ്മുടെ ഡോഗ് സ്ക്വാഡിൽ ഒരു പട്ടി പ്രസവിച്ചു എന്ന് കേട്ടു. എന്റെ ഭാര്യയ്ക്ക് ഒരു പട്ടിക്കുട്ടിയെ വേണം. സാർ, ഇവിടം മുതലാണ് കാമാക്ഷിപുരം ഗ്രാമം ആരംഭിക്കുന്നത്.
ജോസ്തരുമാൻ ആദ്യമായിട്ടാണ് കാമാക്ഷിപുരത്തേക്ക് വരുന്നതല്ലേ? അതെ സർ. നരസിംഹ മന്നാടിയാരും സാറും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. ഞാൻ മന്നാടിയാരെ കാണുന്നത് എന്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. മന്നാടിയാർ മാത്രമേ ജീവിതത്തിൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇപ്പോഴുള്ള മന്നാടിയാറുടെ മുത്തച്ഛന്റെ കാലത്ത് കാമാക്ഷിപുരം നാട്ടുരാജ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ പേരും നരസിംഹ മന്നാടിയാർ എന്ന് തന്നെയായിരുന്നു. 10-70 വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കോലും കിരീടവും വെച്ച് ഈ കാമാക്ഷിപുരം ഭരിച്ചിരുന്ന നാടുവാഴി. അന്ന് ഈ നാട്ടുകാർക്ക് നീതിയുടെയും ധർമ്മത്തിന്റെയും പ്രതിരൂപമായിരുന്നു അദ്ദേഹം. ആ മുത്തച്ഛന്റെ തനി പകർപ്പാണ് ഇപ്പോഴത്തെ മന്നാടിയാർ. രൂപത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും മുത്തച്ഛന്റെ പുനർജന്മമാണ് ഇപ്പോഴത്തെ നരസിംഹ മന്നാടിയാർ എന്ന് ഈ കാമാക്ഷിപുരത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. കുട്ടിനായർ അക്ഷയപാത്രമാണെന്ന് കളിയാക്കി പറഞ്ഞില്ലേ? സത്യത്തിൽ മന്നാടിയാർ അക്ഷയപാത്രം തന്നെയാണോ? മന്നാടിയാറില്ലേ? ഉണ്ട്, പൂജാമുറിയില്ല. കാരണമില്ലാതെ ആ മണി ഉപയോഗിക്കരുത്. ഇത് സമയമറിയിക്കാനുള്ള നാഴികമണിയാണോ? അല്ല സർ, ഇതിന്റെ ഉദ്ദേശം വേറെയാണ്. ഈ ഗ്രാമത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ഏത് അർദ്ധരാത്രിയിലും ഈ മണി ഉപയോഗിക്കാം. മണിയടിച്ചവർ ആരായിരുന്നാലും അതിന്റെ ഉദ്ദേശം എന്തായിരുന്നാലും അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഈ വീട്ടിലുള്ളവർ ജലപാനം കഴിക്കും. തലമുറകളായി തുടർന്നു വരുന്ന ഈ സമ്പ്രദായം ഇന്നും തുടരുന്നു. ഇന്നും ഇക്കാലത്തും? അതെ, ഭരണസമ്പ്രദായങ്ങളൊക്കെ മാറിയെങ്കിലും കാമാക്ഷിപുരംകാർക്ക് മന്നാടിയാരിപ്പോഴും രക്ഷിതാവ് തന്നെ. ഇപ്പോഴും ഈ മണി ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? ധാരാളം. ഈ മണി ഉപയോഗിച്ചവരുടെ കഥകൾ പറയുകയാണെങ്കിൽ ചരിത്രം തന്നെ എഴുതേണ്ടി വരും. അടുത്ത കാലത്ത് നടന്നൊരു സംഭവം ഇപ്പോഴുള്ള മന്നാടിയാരുമായി ബന്ധപ്പെട്ടതാണ്. നരസിംഹ മന്നാടിയാരുമായിട്ടോ? അതെ, ഈ ഗ്രാമത്തിലുള്ളൊരു ചിദംബരം ഇപ്പോഴത്തെ മന്നാടിയാരുടെ കയ്യിൽ നിന്നും കുറെ രൂപ കടം വാങ്ങി. പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല, മന്നാടിയാർ കൊടുത്ത പല അവധിയുമായി അവൻ മുടക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അറിയില്ല ചേട്ടാ. Thank you.
ചിദംബരം. അയ്യോ തമ്പുരാനും. ആരെയെങ്കിലും ഒന്നും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അടിയൻ അങ്ങോട്ട് വരുമായിരുന്നു. ഇവിടെ ഇപ്പൊ ഇരിക്കാൻ കൂടി ഒന്നും വേണ്ട. ആരായി കത്തെഴുതിയത്? കത്തോ? എനിക്കൊന്നും അറിഞ്ഞുവിടാ തമ്പുരാനെ. ആരാ മൈഥിലി? മൈഥിലി എന്റെ മോള. വിളിക്കോളെ മൈഥിലി. ഈ കത്തെഴുതിയത് നീയാണോ? ഒന്ന് വായിക്കേ. വായിക്കാൻ. നരസിംഹ മന്നാടിയാർ തമ്പുരാൻ അറിയുന്നതിന്. മുഴുവനും വായിക്കേ. കച്ചവടത്തിൽ മുൻപരിചയമില്ലാത്ത അടിയന്റെ അച്ഛൻ അങ്ങയിൽ നിന്നും വായ്പ വാങ്ങിയ കാശ് അറിവില്ലാത്ത കച്ചവടം ചെയ്ത് മുഴുവൻ കളഞ്ഞു കുളിച്ചു. മഹാമനസ്കനായ അങ്ങ് പല അവധികളും നൽകിയെങ്കിലും അച്ഛന് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. വാങ്ങിച്ച തുക ഒരിക്കലും തിരിച്ചു തരാൻ കഴിയില്ല എന്നറിയാമായിരുന്ന അച്ഛൻ ആ സത്യം അങ്ങയോട് തുറന്നു പറയാതെ വീണ്ടും വീണ്ടും അവധി ചോദിച്ചത് അങ്ങയോടുള്ള ഭയം കൊണ്ടാണ്. അങ്ങയെ പേടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നു. ഈ വീട്ടിൽ ആകെ വിലപിടിപ്പുള്ള എൻ്റെ ആഭരണങ്ങളും ഈ 10 സെന്റ് പുരയിടത്തിൻ്റെ പ്രമാണവും ഈ കത്തിനോടൊപ്പം വച്ചിട്ടുണ്ട്. ഇവ വിറ്റുകിട്ടുന്ന പണം അങ്ങയ്ക്ക് തരാനുള്ള പണത്തിൻ്റെ ഒരംശം പോലും ആകില്ലെന്ന് എനിക്കറിയാം. മറ്റൊരു പോംവഴി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങ് കനിയണം. വിനയത്തോടെ ചിദംബരത്തിൻ്റെ മകൾ മൈഥിലി. നിങ്ങളല്ലേ മകളെ കൊണ്ട് ഇങ്ങനെ ഒരു ദയാഹർജി എഴുതിപ്പിച്ചത്? എന്റെ കാമാക്ഷിപുരത്ത് അമ്മയാണ് ഈ കത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ തമ്പുരാനെ. അച്ഛൻ അറിയാതെയാണ് ഞാൻ ഈ കത്തെഴുതിയത്. കത്തവിടെ വെച്ചിട്ട് പിന്നെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ എന്തിനാ ഓടിക്കളഞ്ഞത്? നിന്റെ സ്വർണവും ഈ വീടും വിറ്റാൽ കിട്ടുന്ന തുക കഴിച്ച് ബാക്കി കട എങ്ങനെ വിട്ടാനാ ഭാവം? അത് ഞങ്ങൾ കൂലിവേല ഏതെങ്കിലും വീട്ടും തമ്പുരാനെ. ഞാൻ അവളോടാ ചോദിച്ചേ. നീ തന്നെ പറയേ. തമ്പുരാൻ എന്ത് ജോലി തന്നാലും ഞങ്ങൾ ചെയ്തോളാം. നരസിംഹമ്മന്നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതമാണോ? തമ്പുരാൻ എന്താ ഈ പറയുന്നത്? അങ്ങയുടെ നിഴലറ്റത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. എടയങ്ങടെ കുലവും ഗോത്രവും ഒന്നും ഞാൻ ചോദിച്ചില്ല. വിവാഹം തീരുമാനിച്ചത് മന്നാടിയാരാ. മൈഥിലിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അടുത്ത ശുഭമുഹൂർത്തത്തിൽ കാമാക്ഷിപുരം ക്ഷേത്രത്തിൽ വെച്ച് അവള് നരസിംഹ മന്നാടിയാരുടെ ഭാര്യയാവും. തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ? നടവഴിയിടകളിൽ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിറയുകയാ
ഒരു പിടിയവിലിൻ കഥ പോലിവളുടെ പരിണയ കഥ പറഞ്ഞു. മടവഴിയിടകളിൽ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിറയുകയാ. ഒരു പിടിയവിലിൻ കഥ പോലിവളുടെ പരിണയ കഥ പറഞ്ഞു. പറയാതറിഞ്ഞവർ പരിഭവം പറഞ്ഞു. ഓ കറുകവയൽ കുരുവി, മുറിവാലൻ കുരുവി, കതിരാടും ൊരു തൊടുപുറിയണിയും ഇളമാന്തളിരിൻ നറു പുഞ്ചിരിയിൽ കതിർ മണ്ഡപമൊരുങ്ങും. പുതുപുലരൊളിയിൽ തിരുനെറ്റിക്കൊരു തൊടുപുറിയണിയും ഇളമാന്തളിരിൻ നറു പുഞ്ചിരിയിൽ കതിർ മണ്ഡപമൊരുങ്ങും. പരിമളം നിറയ്ക്കും മണിത്താലിയായ കഥ കൊള്ളാലോ. ഇനിയുണ്ട് ഇതുപോലെ രസകരങ്ങളായ പല കഥകളും. നമ്മുടെ സെൻട്രൽ ജയിലിലെ ആരാച്ചാർ എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നപ്പോഴാ തീഹാറിലെയും വ്യാറബാദയിലെയും എക്സിക്യൂഷനെ കിട്ടുവെന്ന് ഞാൻ അന്വേഷിച്ചത്. ആദ്യം അവര് വരാൻ തയ്യാറായതാ. തൂക്കേണ്ടത് ഹൈദർ മരക്കാരെയാണെന്ന് അറിഞ്ഞപ്പോ ഒരു മറുപടി പോലും പറയാതെ അവർ പിന്മാറി. അവസാനം തമിഴ്നാട് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കാല് പിടിക്കേണ്ടി വന്നു. അങ്ങനെയാ രാമയ്യനെ അയച്ചത്. പക്ഷേ അവനും ഇനി എന്ത് ചെയ്യും? നരസിംഹൻ, ഒരു മാർഗമേ ഉള്ളൂ. എങ്ങനെയും നിങ്ങളുടെ ജയിലുള്ള ആരാച്ചാരെ കണ്ടുപിടിക്കുക. എന്തായുള്ള പേര്? ഭൈരവൻ. അവൻ എവിടെയായിരുന്നാലും ശരി, കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ സർവീസിൽ നിന്നും വൃത്തിയറിയുന്നതിന് മുമ്പ് മരക്കാരുടെ ശിക്ഷ നടപ്പാക്കണം. എന്തായി ആരാച്ചാർ എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചോ? മുഴുവൻ അരിച്ചു പിറക്കി സാർ. ഹൈദരവനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഹൈദരെ സെല്യൂട്ട് ചെയ്യുന്നവർ അന്വേഷിച്ചാൽ ഹൈദരവനെ കാണില്ല. ആരാച്ചാർ മരിച്ചുപോയെന്ന് റൂമർ കേട്ടു സാർ. എല്ലാവരും കൂടി അയലയും കൊന്നോ? മറ്റു പോംവഴിയൊന്നുമില്ലെങ്കിൽ ജയിൽ ജീവനക്കാരിൽ ആരെയെങ്കിലും തന്നെ ആരാച്ചാരുടെ ജോലി ഏറ്റെടുക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ആ വഴിക്കും അന്വേഷിച്ചു നോക്കിയോ സാർ? പക്ഷെ അതിനാലും തയ്യാറല്ല സാർ. ഇനി ആരാച്ചാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം സാർ. അല്ലെങ്കിൽ പി എസ് സി വഴി. ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരും. അവൻ എവിടെയുണ്ടെങ്കിലും തേടിപ്പിടിക്കാൻ കഴിവുള്ള ആണുങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ട് സാർ. താമസം എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. വെരി ഗുഡ്. ആളിപ്പോ എവിടെയുണ്ട് സാർ? മിസ്റ്റർ രാംദാസ്, ഞങ്ങൾക്ക് അല്പ പേഴ്സണൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട് സാർ.
താൻ ആ ആരാചാരെ വിളിക്കാമെന്ന് പോകണ്ട. വേറൊരു സബ് ഇൻസ്പെക്ടറായ നരിമാൻ ഈ കാഫിക്കുള്ളിൽ ഒരുപാട് വളരാനുണ്ട്. ഹൈദർ തന്നതാണ്, എന്നെ നോക്കിട്ട് പോരെങ്കിൽ പറയണം. സോറി സർ, ഹൈദറിനെ തൂക്കിക്കൊല്ലുന്ന ദിവസം വേളാങ്കണ്ണി പോയി തലമുട്ടയടിക്കാമെന്ന് നേർച്ച കറന്ന് നടക്കുന്നവനാ ഞാൻ. നിന്റെ സർവീസ് ഞാൻ ഇത്രയും കാലം എന്റെ സർവീസ് ബുക്കിൽ ചോന്ന വശി വീണിട്ടില്ല. ഇനി അങ്ങോട്ട് ചോക്കുന്നതാ എനിക്കിഷ്ടം. ആ നാളെ സാർ കണി കാണുന്നത് ആരാചാരുടെ മുഖമായിരിക്കും, ഭൈരവന്റെ മുഖം. എന്താ എന്തു പറ്റി? ഒന്നുമില്ല. സ്വാമിനാഥേട്ടനും വേറെ ഒന്ന് രണ്ടു പേരും താഴെ കാത്തിരിക്കുന്നു. അമ്പലത്തിലെ താലപ്പൊലിയെ കുറിച്ച് എന്തോ പറയാനാ. ഞാനിപ്പോ ആരും കാണില്ല, നല്ല സുഖമില്ല എന്ന് പറഞ്ഞേക്കും. ഇങ്ങനെ പുറത്താർക്കും മുഖം കൊടുക്കാതെ ഇരിക്കുന്നത് കാണുമ്പോ കണ്ടു നിൽക്കുന്ന മറ്റുള്ളവർക്ക് അതിന്റെ വിഷമം. മന്നാടിയാർക്ക് ആയിരാമത്തെ അതിഥിയും ആദ്യത്തെ അതിഥിയാണെന്ന് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ അവരോട് സംസാരിച്ച് എന്താ വേണ്ട ചച്ചി? വീരനെ പോകാൻ അനുവദിക്കരുതായിരുന്നു. ആരായി ആ സമയത്ത്? ഞാനാ മാരാരാ, ക്ഷമിക്കണം, അല്പം കുടിച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട ആ ഭൈരവന്റെ താമസ സ്ഥലം കണ്ടുപിടിച്ചത്. അവനെ വിളിക്കാൻ ചെന്ന ജോസ് നരിമാനോട് അവൻ തീർത്തും പറഞ്ഞു ഈ പണിക്ക് അവനി ഇല്ലെന്ന്. വയസ്സായത്രേ. അയാളെയും ഹൈദരമരക്കാര് വിലക്ക് വാങ്ങിയോ? അറിഞ്ഞുകൂടാ. ഭൈരവനെ ഞാൻ വിളിക്കാം. താൻ വിളിച്ചാൽ വരുമോ? നിങ്ങൾ പോലീസുകാർ വിളിച്ചാൽ അയാൾ വരില്ല. എവിടെയാളുടെ താമസം? തമിഴ്നാട് ബോർഡറല്ല, ഇവിടെ 5-6 മണിക്കൂർ യാത്ര ചെയ്യണം. പൊൻപണിയേട്ടാ, എന്തോ ഹദ്ദറിനോട് വണ്ടി ഇറക്കാൻ പറയും. വേണ്ട, യാത്രയ്ക്ക് പുറപ്പെടുമ്പോ വേണ്ടാത്ത വർത്തമാനം ഒന്നും വേണ്ട. ഇറങ്ങല്ലേ? ആ ഡ്രൈവർ, ഈ കാറിനെ ഫോളോ ചെയ്തോളൂ. ആരാച്ചാരെന്ന് പറയുന്നവൻ അത്രയ്ക്ക് VIP ആണെങ്കിൽ ഇവിടെ വന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വയ്യ ഏമാനെ. 2 ദിവസം മുമ്പ് മറ്റൊരു ഏമാൻ വന്ന് കണ്ടപ്പോ ഞാൻ എല്ലാം പറഞ്ഞതാ. ഭൈരവ, വിധിക്കാനുള്ള അധികാരമേ ജഡ്ജിക്കുള്ളൂ, കൊല്ലാനുള്ള അധികാരം തനിക്കാ. ഇല്ല, കൊല്ലുന്ന പണി ഞാൻ നിർത്തി ഏമാനെ. തൂക്കാനും വിധിച്ച ജഡ്ജിക്കില്ലാത്ത നൊമ്പരം തനിക്കെന്തിനെ? ജഡ്ജിക്ക് സ്വർണപ്പേനുണ്ട്, കണ്ണും പൂട്ടിയിരുന്ന് എഴുതിയാ മതി. കയറു പിരിച്ച് കഴുത്തിലിട്ട് തൂക്കിക്കൊല്ലേണ്ടത് ആരാച്ചാരാ അല്ലേ ഭൈരവ? ഈ ലോകത്ത് ആരാചാരോളം സുഹൃതം ചെയ്തവര് ആരുമില്ല. ഈശ്വരൻ ഭൂമിയിൽ സ്വയം ഇറങ്ങി വന്ന് ചെയ്യേണ്ട കാര്യങ്ങളാ നിങ്ങളിലൂടെ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ഒരു കൊലയാളിയെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾക്ക് കിട്ടുന്ന 150 രൂപ വളരെ തുച്ഛമായ കൂലിയാ. പഠിക്കണ്ട, ഉറങ്ങി പറയാം. പണം വേണ്ടേ മാനെ, എനിക്കെന്റെ ജീവനാ വലുത്, മാപ്പാക്കണം.
വാ പോവാം. ഇയാൾക്ക് പോയെങ്കിൽ ഞാൻ വരാം. നിങ്ങൾ ആരാ? ഞാൻ കാശി, എന്റെ ചേട്ടായ ഭൈരവൻ. നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? ഓടാകത്ത്. ചേട്ടായെ ദൈവം തന്ന ഭാഗ്യം തട്ടിക്കളയല്ലേ. മാലോകര് ചോദിക്കാൻ തുടങ്ങി, ഇപ്പൊ മറ്റേ പണിക്കൊന്നും പോണില്ലേ എന്ന്. ആളുകളെ തൂക്കി കൊല്ലുമ്പോ കിട്ടുന്ന സുഖം കൊട്ട വിറ്റ കിട്ടുവോ? ചേട്ടായിക്ക് പോയെങ്കിൽ പെൻഷൻ പറ്റിപ്പിരി. ഞാൻ വരാം മന്നെ. ഇതിനു മുമ്പ് ആരെയെങ്കിലും നീ കൊന്നിട്ടുണ്ടോ? ഉവ്വ്, ഒരാടിനെ കൊന്നുണ്ട്. ആളെ തൂക്കാൻ അറിയാ മന്നെ. ചേട്ടായിയുടെ കൂടെ ഞാൻ അസിസ്റ്റന്റ് ആയി പോയിട്ടുണ്ട്. തൂക്കത്തിനുള്ള കയറ് വെണ്ണ പുരട്ടി പിരിക്കണതും കുല്ല ഉണ്ടാക്കണതും പിൻകെട്ട് കെട്ടണതും ഒക്കെ ഞാൻ തന്നെയാ. ഏമാന് സംശയം ചേട്ടായിയോട് ചോദിച്ചു നോക്ക്. ചുമ്മാ ലിവർ വലിക്കുന്ന പണിയെ ചേട്ടായിക്കൊള്ളൂ. ഏമാന് ഇവന് പ്ലാന്ത ഒന്ന് അകത്ത് പോണു. ആണുങ്ങളായ ഉശിരി വേണം. ഉയിര് പോയാലും ഉശിരി കളയരുത്. മുത്തച്ഛന് മഹാരാജാവായിട്ട് കൽപ്പിച്ചു തന്ന കുലത്തൊഴില് ഇനി ഞാൻ കൊണ്ടു നടക്കാം. ഒരുപാട് പേരെ കൊന്ന ഹൈദരെ തൂക്കിലേറ്റിയത് കാശിയാണെന്ന് നാളെ ചരിത്രം പറയും. പൂജയും വഴിപാടും കഴിച്ച് റെഡി ആയിരിക്കും, നാളെ ജോസ് തലമാനെ അയക്കാം. അയ്യോ രമാന, അത് പറ്റില്ല. ഇതെന്റെ കന്നി തൂക്ക. മൂന്ന് ദിവസത്തെ പൂജയും അവസാനത്തെ ദിവസം ഞങ്ങളുടെ ഭഗവതിക്ക് ഒരു കോഴിക്കുരുതിയും വേണം. ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. ഓ, ഇത് വെച്ചോളൂ. ഓ, അപ്പൊ ഞാൻ പോട്ടെ. ഭദ്ര, മൂന്ന് ദിവസം കഴിഞ്ഞ് ആരാച്ചാർക്ക് വരാൻ പറ്റൂ. അതുവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. കാശി ആരാച്ചാരായി സെൻട്രൽ ജയിലിൽ എത്തുന്നത് വരെ അവൻ സുരക്ഷിതനായിരിക്കണം. മന്നാടിയാർക്ക് എന്നെ മനസ്സിലായോ? ശ്രീനാഥ്, മന്നാടിയുടെ കയ്യിൽ നിന്ന് വീരസിംഹന്റെ ഈ കാറ് വാങ്ങിയത് ഞാനാ. ഇപ്പൊ ഓർക്കുന്നു? ഈ കാറ് വന്ന് കയറിയ മുതല് എന്റെ വീട്ടിൽ ഭാഗ്യം ഒതിച്ചു. വീരൻ എന്തായാലും നല്ല ഐശ്വര്യമുള്ളവനായിരുന്നു. ചേട്ടാ, ഒന്ന് ഓടിച്ചു നോക്കുന്നോ? ഒന്ന് ഓടിച്ചു നോക്ക് ചേട്ടാ. ഐശ്വര്യമായിട്ടൊന്ന് ഓടിച്ചു നോക്കി. എടുത്തേർന്നില്ലേ? വാന്ന് കരുതോ. എങ്ങനെയുണ്ട് വണ്ടി? കൊള്ളാം. പക്ഷെ നമ്പർ കൂട്ടുമ്പോ എട്ടാ കിട്ടുന്നത്. ഒമ്പതായിരുന്നെങ്കിൽ ഏത് നമ്പറായാലും ഒരു കുഴപ്പമില്ല എന്ന് പെൺമണിയേട്ട. അല്ല, അത് ശരിയാ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. എന്നാലും ഒമ്പതായിരുന്നെങ്കിൽ എങ്ങനെ? നന്നായി, അമ്പലത്തിൽ കൊണ്ട് പൂജിച്ചോളൂ. ഓ,
പുതിയൊരു കാറ് മേടിച്ചു, പൂജിക്കാൻ കൊണ്ടുവന്നു. ആയിക്കോട്ടെ. തിരുമിനി, ഓ ഇപ്പൊ ഇവിടെ നിന്ന് കീർത്തനം പാടിയ കുട്ടിയതാ. പൂവത്തെ കുഞ്ഞിക്കണ്ണന്റെ മോളാ. കുഞ്ഞുകണ്ണന്റെ മോളല്ലേ? അതെ. എന്താ പേര്? മായ. ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? 4 വർഷമായിട്ട് മ്യൂസിക് അക്കാദമി പഠിക്കായിരുന്നു, ഇപ്പോഴാ കോഴ്സ് കഴിഞ്ഞത്. ഞാൻ ഊഹിച്ചു. പിന്നെ കീർത്തനം നന്നായി, എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി, ഞങ്ങളുടെ തമ്പുരാന്റെ അനിയനല്ലേ. മൈഥിലി ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? ഏട്ടത്തേമ്മ അറിയോ? നന്നായി അറിയും. മണ്ണാടിയാരുടെ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. കല്യാണക്കാര്യം മൈഥിലി ചേച്ചി എനിക്ക് എഴുതിയിരുന്നു, എക്സാം ആയതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വില്ലുവച്ച കുതിരവണ്ടിയിൽ മണ്ണാടിയാർ പോകുന്നത് നോക്കി നിന്നിട്ടുണ്ട്. അതിൽ കയറണമെന്ന് മൈഥിലി ചേച്ചിക്ക് വലിയ മോഹമായിരുന്നു. ഞങ്ങളുടെ തമ്പുരാന് വലിയ മനസ്സാ. കനകനിലാവിൻ നിന്റെ കായലിൻ
വലയ വിളിയാളെ കൊണ്ടു പോരാ പനിമതി പൊൻ തേരു പോന്നും പവിഴക്കല്ലും കൊണ്ടൊരു പൊന്മാളിക തീർത്താം കന്നി പെണ്ണിനെ മിന്നും കെട്ടിക്കൊണ്ടേരുത്തിക്കാം കുങ്കുമ തളികയിൽ കൊണ്ട് കസവും തുന്നിയ പുടവയും കൊണ്ട് നീവാ തുമ്പച്ചൂട്ടിൽ വാ എന്താ കുട്ടിയുടെ പേര് മായ മായ മൈഥിലി പുലർച്ചെ ഞാൻ പൂവത്തെ കുഞ്ഞിക്കണ്ണേട്ടന്റെ വീട് വരെ ഒന്ന് പോവാ എന്തിനേട്ടാ വെറുതെ ഒരു സംബന്ധാലോചനയ്ക്ക് വിരോധമുണ്ടോ ഏയ് ഒരു വിരോധമില്ല ആർക്ക മൈഥിലി നമ്മുടെ ഇളം തലമുറയ്ക്ക് ആ വീട്ടിലെ കുട്ടി ചേരുവോ ഒന്നാന്തരായിട്ട് ചേരും പാട്ടുപാടുമ്പോ അനിയന്റെ ചേഷ്ടയൊക്കെ ഞാൻ കണ്ടു ചേട്ടന്റെ ഒരു കാര്യം അല്പം ധൃതി കൂടിയാലും മന്നാടിയാർമാർക്ക് തെറ്റുപറ്റാറില്ല അവളെ നിനക്ക് ഇഷ്ടായോ ചോദിച്ചില്ലേ പിന്നെയും ആ പിന്നൊരു കാര്യം ആ കുഞ്ഞിക്കണ്ണന്റെ കുടിശ്ശിക കുറച്ച് ബാക്കിയുണ്ട് നാളെ കാണുമ്പോ അതുകൂടി നന്നായി കല്യാണാലോചനക്കിടയ്ക്ക കുടിശ്ശിയുടെ കാര്യം ചോദിക്കുക ഈ പൊന്മണിയേട്ടനെ എപ്പോ നോക്കിയാലും കൊടുക്കാനും കിട്ടാനുള്ള കണക്കേ ഉള്ള ഓർമ്മയിൽ എന്റെ ഈശ്വര എന്താ ഞാനീ കേക്കണേ അപ്രതീക്ഷിതമായി മന്നാടിയാര് പറഞ്ഞപ്പോ ഞാൻ ഇടിവിട്ടേറ്റ പോലെയായി എന്നെ പരീക്ഷിക്കൊന്നുമല്ലല്ലോ കുറച്ചു ദിവസം മുമ്പ് അവളുടെ ജാതക ഒരു ജ്യോതിഷരെ കാണിച്ചപ്പോ വളരെ വലിയ നിലയിൽ കഴിയാനുള്ള യോഗമുണ്ടെന്ന് അയാള് പറഞ്ഞതേ ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചില്ല ആ ഇനിയിപ്പോ മന്നാടിയാരുടെ യുക്തം പോലെ ആവട്ടെ അപ്പോ ഞാൻ അടുത്ത ഒരു മുഹൂർത്തം കുറിക്കട്ടെ ആയിക്കോട്ടെ ഞാനും പൊന്മണിയേട്ടനും കൂടി ഇന്ന് ജ്യോത്സരെ കണ്ടു ചിങ്ങ 6-നും 14-നും നല്ല മുഹൂർത്തം ഉണ്ടെന്നാ പറഞ്ഞത് 14-ാം തീയതി തന്നെ ആയിക്കോട്ടെ അല്പം സാവകാശം കിട്ടുമല്ലോ നമ്മുടെ കല്യാണം പെട്ടെന്നായതുകൊണ്ട് വിചാരിച്ച പോലെ ഒന്നും ആയില്ല വീരന്റെ അങ്ങനെ പോരാ കേമാക്കണം 3 ദിവസത്തെ കല്യാണം മുറ്റത്ത് നെടുമ്പുറ ഇടണം ഊരടച്ച് വിളിക്കണം ഇതുപോലൊരു കല്യാണം നടന്നിട്ടില്ല എന്ന് നാട്ടുകാരൊക്കെ പറയണം കാമാക്ഷിപുരത്ത് അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും എല്ലാ കാര്യങ്ങളും നോക്കാൻ എനിക്ക് നേരം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നീ കൂടെ ഒക്കെ നോക്കണം ഇപ്പോ അമ്മയുടെ സ്ഥാനത്ത് നീയാ മനസ്സിലായി പഴയ ആചാരങ്ങളൊന്നും തെറ്റിക്കണ്ട നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പൊന്മണിയേട്ടനോട് ചോദിക്കുക എന്താ കാര്യം ഞാൻ ഈ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയുമായി സ്നേഹത്തിലാണ് ഇപ്പോൾ അവളുടെ അച്ഛൻ അവളുടെ സമ്മതം കൂടാതെ
മറ്റൊരു വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ ഗ്രാമത്തിലെ പെൺകുട്ടിയോ? എന്താ അവളുടെ പേര്? ആരാ അവളുടെ അച്ഛൻ? പെൺകുട്ടിയുടെ പേര് മായ. അവളുടെ അച്ഛന്റെ പേര് പൂവത്തിൽ കുഞ്ഞിക്കണ്ണൻ. അനാവശ്യം പറയരുത്. മൈഥിലി, മായയുടെ സമ്മതം കൂടാതെയാണോ കല്യാണം നിശ്ചയിച്ചത്? അതെ. ഞാൻ നാട്ടിലില്ലായിരുന്നു, കുറച്ച് ദൂരെയാണ് എനിക്ക് ജോലി. മായയുടെ കത്ത് കിട്ടിയപ്പോഴാണ് വിവരം അറിയുന്നത്. അവളുടെ അച്ഛനെ കണ്ടിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് മന്നാടിയരെ കാണാൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മായയെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല. അവൾക്കും ദയവായി ഞങ്ങളെ പിരിക്കരുത്. നീ ഈ പറഞ്ഞത് മുഴുവൻ സത്യമാണോ? പാതിരായ്ക്ക് മന്നാടിയാരെ വിളിച്ചുണർത്തി ഞാൻ കളവ് പറയില്ല. അവൾ മറിച്ചു പറഞ്ഞാലോ? എന്ത് ശിക്ഷ തന്നാലും സ്വീകരിച്ചോളാം. മന്നാടിയാർ തന്നെയല്ലേ ചോദിക്കുന്നതെന്ന് ഭയം വേണ്ട. നിശ്ചയിച്ച കല്യാണത്തെക്കുറിച്ചുള്ള പരിഭ്രമവും വേണ്ട. എനിക്കറിയേണ്ടത് സത്യമാണ്. ഇവൻ പറയുന്നത് വാസ്തവമാണോ? കണ്ട എരപ്പാളികൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച്? കുഞ്ഞിക്കണ്ണനോട് ഞാൻ ചോദിച്ചില്ല. ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, തുറന്നു പറഞ്ഞോളൂ. ഭദ്രേട്ടൻ പറഞ്ഞത് സത്യമാണ്. കുട്ടിയുടെ സമ്മതം കൂടാതെയാണോ ഈ വിവാഹം നിശ്ചയിച്ചത്? തൊട്ടുപോരുതവളെ, ഞാൻ പലവട്ടം ചോദിച്ചപ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞു മോൾക്ക് പൂർണ്ണ സമ്മതമാണെന്ന്. കേട്ടല്ലോ മോളുടെ സമ്മതം. അന്തസ്സുള്ള ഒരു തൊഴിലുമായിട്ട് വന്നാൽ വിവാഹക്കാരി ആലോചിക്കാമെന്ന് മുമ്പൊരിക്കൽ നിങ്ങൾ അവനോട് പറഞ്ഞിരുന്നോ? അന്ന് തോന്നിയത് പോലെ ഞാൻ പറഞ്ഞു കാണും. എന്ന് വെച്ച് കണ്ടത് എന്റെ കൂടെ എന്ന് പറഞ്ഞേക്കാൻ ഞാൻ തയ്യാറല്ല. ഇവനോടൊപ്പം താമസിക്കാൻ നീ തയ്യാറാണോ? തയ്യാറാണ്. എന്റെ കൊക്കിൽ ജീവനുള്ള കാലം അത് നടക്കില്ലടി. നടക്കും, അവരൊരുമിച്ച് ജീവിക്കുകയും ചെയ്യും. മന്നാടിയാരെ, നിങ്ങളോട് എനിക്ക് ഭക്തിയും ബഹുമാനമൊക്കെ ഉണ്ട്. എന്ന് വെച്ച് ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല. നിങ്ങളുടെ അനിയന് ഇവിടെ വേണ്ടെങ്കിൽ വേണ്ട, എന്റെ മോള് ആരുടെ കൂടെ വിടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കിട്ടാക്കടത്തിന് പകരം കണ്ട ചാളയിൽ നിന്നും മേലുവിലാസമില്ലാത്ത പെണ്ണിനെ നിങ്ങൾ ഇറക്കിക്കൊണ്ടുവന്നു. കുഞ്ഞുക്കണ്ണ, കിട്ടാക്കടത്തിന് പകരമാണ് ഞാൻ അവളെ ഇറക്കിക്കൊണ്ടുവന്നതെങ്കിൽ തന്റെ അടക്കം ഈ ഗ്രാമത്തിലുള്ള പലരുടെയും പെൺമക്കൾ എന്റെ കിടപ്പറയിൽ ഉണ്ടാകുമായിരുന്നു. അറിയോ തനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കഴുത്തിൽ മന്നാടിയാർ താലി കെട്ടിയത് അവളുടെയും അവളുടെ ഉറ്റവരുടെയും സമ്മതത്തോടുകൂടിയായിരുന്നു. എനിക്കൊരു തെറ്റുപറ്റി. ഈ വിവാഹത്തെ ഞാൻ അല്പം ധൃതി കാണിച്ചു. എനിക്ക് ആ തെറ്റ് തിരുത്തണം. ഇവൻ എന്ത് കുറവുണ്ടെങ്കിലും അത് ഞാൻ നികത്തും. അത് താൻ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഇവരുടെ വിവാഹം നടക്കും. നീ കൊതിച്ചതൊക്കെ നിനക്ക് സ്വന്തമാക്കി തരാൻ ഈ ഏട്ടന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നീ ആഗ്രഹിച്ച പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഞാൻ കാരണം നിന്റെ വിവാഹം മുടങ്ങി. എന്താ ഏട്ടാ, തെറ്റുപറ്റിയത് എനിക്കല്ലേ? അവളുടെ മനസ്സറിയാതെ ഞാൻ മോഹിച്ചു. ഭദ്രം വന്നപ്പോ ഏട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കൂ? അന്യരുടെ മോഹങ്ങളെ തല്ലിക്കെടുത്തിട്ട് വേണോ മന്നാടിയാർ കുടുംബത്തിലൊരു കല്യാണം? അതല്ലല്ലോ ഏട്ടാ നമ്മുടെയൊക്കെ പൈതൃകം. വീരസിംഹ മന്നാടിയാർ സന്തോഷായി.
അച്ഛൻ വിവാഹത്തിൽ പങ്കെടുത്തില്ലെന്ന് വെച്ച് വിരോധമൊന്നും തോന്നരുത്. അച്ഛന്റെ ദേഷ്യമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറും. കാമാക്ഷി ഒരു തമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. ലണ്ടനിൽ നിന്നുള്ള കത്ത. എം ബി എക്ക് അഡ്മിഷൻ വീണ്ടും കിട്ടിയെന്നും പറഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ടിൽ 3 വർഷത്തെ എം ബി എ കോഴ്സിന് പോകണമെന്ന് പറഞ്ഞപ്പോ ഏട്ട സമ്മതിച്ചില്ല. ഇംഗ്ലണ്ടിൽ ഇക്കാലത്ത് എം ബി എക്ക് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാല് അതൊരു മഹാഭാഗ്യ. നിന്നെ മടിയിലിരുത്തി പൊന്നാണയം കൊണ്ട് ഹരിശ്രീ എഴുതിച്ചത് അച്ഛനാ. അന്ന് അച്ഛൻ പറഞ്ഞു വീരന് ദൂരെ പോയി വിദ്യ അഭ്യസിക്കാനുള്ള യോഗം ഉണ്ടെന്ന്. അത് ഞാൻ മറന്നിട്ടില്ല. ഒരു രാത്രിയിലധികം നേരം നിന്നെ പിരിഞ്ഞിരുന്ന ഓർമ്മ എനിക്കില്ല. അതുകൊണ്ടാ അന്ന് നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞതേ. ഒരിക്കൽ കൂടെ വന്ന സൗഭാഗ്യം തട്ടിക്കളയാൻ ഞാൻ ആളല്ല. ഇപ്പോ ഒരു മാറ്റവും നിനക്ക് നല്ലതാ. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ എന്നോട് പറഞ്ഞൂടെ? ഇനി പുതിയൊരു ജോലി തരണം. അപ്പൊ ഉണ്ടായിരുന്ന ജോലിയോ? ഇനി അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അതെന്താ ശരിയാവില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്തൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്?
തരുന്ന സാധനങ്ങൾ ഭദ്രമായി പറഞ്ഞെടുത്തെത്തിക്കുക. അത്യാവശ്യം ചില കൂലിത്തല്ലും അവർക്കെന്നെ ബോധ്യമായി. ആ ഇടയ്ക്ക് വലിയൊരു ജോലി എന്നെ ഏൽപ്പിച്ചു, ഒരാളെ കൊല്ലാൻ. ആരെ കൊല്ലാൻ? ഡി ഐ ജി മാരാരെ. മാരാർ സാറായിരുന്നു ഹൈദറുടെ ഏറ്റവും വലിയ ശത്രു. കൊല്ലാൻ എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് ഞാൻ തീർത്തും പറഞ്ഞു. അങ്ങനെ ആ ജോലി മറ്റൊരാളെ ഏൽപ്പിച്ചു. അയാൾ നടത്തിയ രണ്ട് ശ്രമവും പാഴായി. അതിനിടയ്ക്കാണ് മായയുടെ കത്ത് കിട്ടിയത്. ആരോടും ഒന്നും മിണ്ടാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു. അത് അവരെ ഒറ്റക്കൊടുക്കാനായിരിക്കുമെന്ന് അവർ കരുതി കാണും. അപ്പോ നിന്നോട് ആ കണക്ക് തീർക്കാൻ വന്നതാ അവര്? ഇനി എന്താ നിന്റെ ഭാവം? ഒരു വശത്ത് ഹൈദർ മറിക്കാറ്, മറുവശത്ത് തന്നെ മാത്രം വിശ്വസിച്ചിറങ്ങിയ പെൺകുട്ടി. ആഗ്രഹിച്ച പെണ്ണിന്റെ കഴുത്തി താലി കെട്ടി അവളെ മാന്യായിട്ട് പോറ്റണ്ടേ? എന്ത് ജോലി അറിയാം തനിക്ക്? ബി എ വരെ പഠിച്ചിട്ടുണ്ട്, ഡ്രൈവിംഗ് അറിയാം, പിന്നെ അത്യാവശ്യം തല്ലും പിടിയൊക്കെ വശമുണ്ട് അല്ലേ? ഇപ്പോഴത്തെ ചുറ്റുപാടില് താൻ മറ്റു ജോലിക്കൊന്നും ശ്രമിക്കണ്ട, ഈ വീട്ടിൽ കഴിയാം. ഇവിടെ എന്താ എണ്ണയാ? ചേട്ടന്റെ ഓരോ നിർബന്ധങ്ങള്. ഏട്ടന്റെ അല്ല, ഏടത്തിയമ്മയുടെ. നല്ല തുളസിയിലയും ചെമ്പരത്തി ഇട്ട് കാഴ്ച എണ്ണയാ. എപ്പോഴാ യാത്ര? പെട്ടിയും പ്രമാണമായിട്ട് ഞാനിപ്പോഴേ ടൗണിലേക്ക് പോവാ. ഇന്ന് തന്നെ പാസ്പോർട്ടിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് അടിച്ചു വാങ്ങണം. ഇന്ന് രാത്രി മാരാരങ്ങളുടെ വീട്ടിൽ താമസം. നാളെ പുലർച്ചെയുള്ള ഫ്ലൈറ്റിന് ബോംബെക്ക്. അവിടെ നിന്ന് ലണ്ടനിലേക്ക് പറക്കും. എന്തായാലും ശരി, ഭദ്രനെ മണ്ണാടിയാറിനെ കൂടെ താമസിപ്പിക്കുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമില്ലാതെ ഹൈദരുടെ മനസ്സിൽ അത് പകയുണ്ടാക്കും. അഭയം കൊടുക്കുന്നവരെ തള്ളിപ്പറയുന്ന സ്വഭാവം മണ്ണാടിയാർമാർക്ക് പണ്ടേ ഇല്ല. നരസിംഹ മണ്ണാടിയാർക്കും ആ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ മണ്ണാടിയാറിന്റെ അനിയൻ തന്നെയല്ലേ, ഒട്ടും കുറയില്ലെന്ന് എനിക്കറിയാം. ഇത്രയും ദുഷ്ടനായ ക്രിമിനലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഡാഡി? അവനെതിരായ ഒരു ചെറുവിരൽ അനക്കാൻ പോലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കഴിയില്ല. കാരണം അവനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് വളർത്തുന്നത്. അപ്പോ അങ്കിളും അയാളുടെ സൈഡ് തന്നെ അല്ലേ? അതുകൊണ്ടാണല്ലോ അവർ എന്റെ തലയ്ക്ക് തന്നെ രണ്ട് പ്രാവശ്യം ഉന്നമിച്ചത്. ഒരിക്കൽ 24 മണിക്കൂർ നേരത്തേക്ക് അവനെ എന്റെ കസ്റ്റഡിയിൽ കിട്ടി. അവനെ കൊണ്ട് അവരുടെ ചരിത്രം മുഴുവൻ പറയിപ്പിക്കാൻ ഞാൻ തുടങ്ങിയപ്പോഴേക്കും മുകളിൽ നിന്ന് ഓർഡർ വന്നു അവനെ വിട്ടേക്കാൻ. അന്നും അവൻ ജയിച്ചു. ഹലോ, അതെ, പടിയാ? ആ, ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്നാ. നിന്റെ പാസ്പോർട്ട് റെഡിയാണ്, വരുമ്പഴേക്ക് ടിക്കറ്റ് കൂടെ കളക്ട് ചെയ്തോളൂ. ശരിയെങ്കിൽ പ്രതാപ, നീ കൂടെ ചെല്ലു. ആ, നാളെ വീരനെ യാത്ര അയക്കാൻ മണ്ണാടിയാറ് വരില്ലേ? ഏട്ടൻ ഏട്ടത്തിമ്മയും വെളുപ്പിന് എയർപോർട്ടിൽ എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്.
നേരെ മാരാർ സാറിന്റെ വീട്ടിലേക്കോ അതോ എയർപോർട്ടിലേക്ക് പോട്ടെ. മണി 5 ആയി. എത്ര മണിക്കാ ഫ്ലൈറ്റ്? 7 മണിക്ക്. വീരസിംഹന്റെ കാറ്. എന്റെ ഗുരുകാരണവുമാരെ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ നിറഞ്ഞ മുഖത്തോടെ യാത്രയാക്കി ചേട്ടായിയെ. പൂവേമാന്നെ സാർ, ഞാൻ കൂടെ ജീപ്പില്. എന്തിനാ? ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, താൻ തിരിച്ചു പോയിക്കോ. ആ ജീപ്പിന്റെ പുറകെ വിട്ടോ. വണ്ടി ഒന്ന് പുറത്തിറങ്ങരുത്. ഇവനാണല്ലേ ഹൈദരെ തൂക്കാൻ പോണ പുതിയ ആരാച്ചാറ്. രണ്ടിന്റെ മയത്ത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അറബിക്കടലിൽ കെട്ടിത്തഴുത്തും. അയ്യോ, നടക്കടാ, നടക്കാൻ നടക്കട. ഹേ
ഉടുപ്പും ഹാറ്റും വിറ്റുമൊക്കെ ഡിപ്പാർട്ട്മെന്റ് തരാൻ കഴിയൂ. ധൈര്യവും ചകുറ്റവും എല്ലാം ജന്മനാൽ തന്നെ ഉണ്ടാവണം. ഹൈദറുടെ ആൾക്കാരുടെ തോക്ക് കണ്ട് ഓച്ചാരിച്ചെന്നപ്പോ നാടുവാഴയുടെ ആള് തന്നെ വേണ്ടി വന്നില്ലേ രക്ഷപ്പെടുത്താൻ? സ്വന്തം രക്തത്തിൽ ധൈര്യവും സാഹസവും ഉണ്ടെന്ന് സ്വയം സങ്കല്പിക്കണം. അങ്ങനെയല്ലാത്തവൻ ഡിപ്പാർട്ട്മെന്റിന് ശാപമാണ്. കഞ്ഞി മുക്കിയ കാക്കിയിട്ട് ബലം പിടിച്ചു നടക്കുന്ന എന്റെ കയ്യിൽ ഒരു മുളവടിയല്ലാതെ മറ്റെന്താണുള്ളത് സാർ? തന്റെ റിവോൾവർ എവിടെ പോയി? ഞാൻ ഒരു ഡേഞ്ചറസ് ഓഫീസറാണെന്നും പറഞ്ഞ് 2 മാസം മുമ്പ് എസ് പി അത് തിരിച്ചു വാങ്ങിച്ചു. പിന്നെ ഇയാളെന്ത് ചെയ്യും? കാര്യം അറിയാതെ അയാളെ പഴിച്ചിട്ട് എന്ത് പ്രയോജനം? ബുള്ളറ്റ് പ്രൂഫ് ഇട്ട അധോലോക നേതാവിന്റെ കയ്യിൽ ആധുനിക ആയുധങ്ങൾ കാണുമ്പോ താറടക്കമുള്ള പോലീസുകാർ അന്തംവിട്ട് നിൽക്കും. മനസ്സറിയാണ്ട് അയാളെ സല്യൂട്ട് ചെയ്തു പോവും. അങ്ങനെയുള്ള ഏമാമാര് ഹൈദരെ സല്യൂട്ട് ചെയ്തുകൊണ്ടാ ഡെത്ത് വാറണ്ടായിട്ടും മരക്കാര് മെഡിക്കൽ കോളേജിലെ ഡീലക്സ് വാർഡിയെ കഴിയുന്നേ. കോടതി തൂക്കാൻ വെച്ച ആ കുറ്റവാളിയെ ഒരു ദിവസമെങ്കിലും കണ്ടം സെല്ലി കിടത്തിയിട്ടുണ്ടോ? തൂക്കുന്നതിന് മുമ്പേ ഒരു രാത്രിയെങ്കിലും അവനെ സെല്ലി കിടത്താൻ നിങ്ങൾക്ക് കഴിയോ? ഇല്ല. അത് തന്നെ തന്നെ ഹൈദർ മരക്കാരൊക്കെ കാവൽ നിർത്തിയതാണോ അതോ യുവമാർ കള്ളു മടിച്ചു കൊടുക്കാനോ? ഹോസ്പിറ്റൽ വാർഡിൽ നിന്നാണ് നിന്റെ ലോടി. എവിടാ ഹൈദർ മരക്കാർ? ഇന്ത്യൻസി കയറിയിട്ടുണ്ട്. എടോ ഞാൻ പറയാതെ യുവമാരെ പുറത്തു വിടരുത്. നരിമാൻ വരണം വരണം മിസ്റ്റർ മാരാർ. മാരാർ സാർ വരാൻ സമയമായെന്ന് ഞാനിവരോടിപ്പോ പറഞ്ഞതേ ഉള്ളൂ. മാരാച്ചാർ എത്തിയെന്നറിഞ്ഞു. കണ്ടംഡ് സെല്ലിൽ കിടക്കേണ്ടയാൾ ഇവിടെ കിടക്കുന്നത് കാണുമ്പോ ഡി എ ജിക്ക് അതൃപ്തി കാണും. അതൃപ്തി മാറ്റി തൃപ്തി വരുത്താൻ ഞാൻ എന്ത് ചെയ്യണം? തൂക്കുവരച്ചോട്ടിൽ തലയും കുറിച്ച് തന്നാ മതി.
ഞാൻ നിങ്ങളെ കണ്ടം സെല്ലിലേക്ക് മാറ്റാനാണ് വന്നത്. എഴുതൊക്കെ. സോറി സർ, ഇയാളെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. ഹീസ് എ ഹാർട്ട് പേഷ്യന്റ്. ഹാർട്ട് ഉണ്ടെങ്കിലല്ലേ പേഷ്യന്റ് ആവൂ. എന്റെ പേഷ്യന്റിനെ ഈ നിലയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എങ്കിലും ഇവിടെ വെച്ച് നോക്കിക്കൊല്ലാൻ നീയും പറയട്ടെ. നിങ്ങൾ അല്പം കൂടി ദയ കാണിക്കണം. ഇയാളൊരു പേഷ്യന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റിന് ഇയാളുടെ ദയയില്ല. പിന്നല്ലേ മിസ്റ്റർ മാരാർ, ഹൈദർ മുതലാളിയെ വിലങ്ങ് വെക്കരുത്. തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരാളുടെ കയ്യിൽ വിലങ്ങ് വെച്ചില്ലെങ്കിൽ കോടതി എന്നെ ശിക്ഷിക്കും? എം എൽ എ ആണ് പറയുന്നത് അദ്ദേഹത്തെ വിലങ്ങ് വെക്കരുതെന്ന്. ഹോം മിനിസ്റ്റർ പറഞ്ഞാലും ഞാൻ വിലങ്ങ് വെച്ചേ കൊണ്ടുപോകൂ. എടോ, തന്റെ ഈ ഡി ഐ ജി കുപ്പായ ഊരി തന്നെ ഞാൻ തേരാപ്പാര കവാത്ത് നടത്തിച്ചില്ലേ? 5-5 വോട്ടിന്റെ ബലത്തിൽ എം എൽ എ ആയവൻ ആജ്ഞാപിക്കണ്ട, അനുസരിച്ചാ മതി. അവിടെ മാറിക്കണോ? ഈ സല്യൂട്ട് ആർക്കാ, എനിക്കോ ഹൈദർക്കോ? മുതലാളി, മുതലാളി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ ഹോം മിനിസ്റ്റർ വിളിച്ചു പറയാം. ഒന്നും വേണ്ട കുട്ടി നേരെ, ഓന്റെ ഒരു ആഗ്രഹമല്ലേ, തൂക്കണമെങ്കിൽ തൂക്കട്ടെ. പോവാ. സെൻട്രൽ ജയിൽ തന്റെ സാമ്രാജ്യമല്ലേ, തന്റെ നിയമം തന്നെ നടക്കട്ടെ. പുതിയ അതിഥിയെ നല്ല മനസ്സോടെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കണം. നടയടി പതിവല്ലേ, അടിക്കണോ ഇവനെ? അടിക്കണോ? അടിക്കാൻ ഞാനേ ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് വരാം. ആഹാ, താനീ മുറ്റത്തിറങ്ങി പോരുത്, നമ്മളോട് ഒളിച്ചു താമസിക്കുക, സൂചിച്ച് താമസിക്കല്ല, ഓർത്തോ. അല്ല, ഇച്ചിരി വെണ്ണ കിട്ടിയിട്ട് വേണം കയറൊന്ന് മിനുസപ്പെടുത്താൻ. കഴുത്തില് കയറ് മുറുകുമ്പോ തൂങ്ങുന്നവന്റെ കഴുത്തില് കയറൊരിഞ്ഞ് ചോര വരാൻ പാടില്ല. അതിനാ ദേ പച്ചക്കറി ഞാനറിഞ്ഞു തരാ. ഞാൻ കാരണയാ മണ്ണെ എന്തൊക്കെ ബുദ്ധിമുട്ടാ. ഹൈദറിന്റെ കഴുത്തിൽ കൊലക്കയർ വീഴുന്നവരെ നരിമാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ പിന്നെ കയറിൽ താൻ വെണ്ണ ഉരുട്ടി മിനുസപ്പെടുത്തുമെന്നും വേണ്ട. ഒരുപാട് പേരുടെ ചോര ഒഴുക്കും എന്റെ കഴുത്തിൽ നിന്ന് ഇത്തിരി ചോരയൊക്കെ പൊടിയാ. നീയായിരുന്നു, നീ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടോ? ഏയ് ഇല്ല. ഹൈദറിനെ തൂക്കിലിടുന്നവരെ നമ്മളെല്ലാം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും കാശിയെ. വാ. എന്റെ ഭഗവാനെ, കാശിക്കിപ്പോ വൈരക്കല്ലിന്റെ വിലയാ, എത്ര പേരാ കാവൽക്കാര്. തന്റെ അടുത്ത് പുറത്തിറങ്ങാനെന്നല്ലേ പറഞ്ഞേ, കേറോത്ത് കേറാൻ. നീ ഏതാടാ? ഞാൻ കാശി, പുതിയ രാജാര. എന്റെ ചേട്ടായി ഭൈരവൻ. ഇത് എന്നെ പണിക്കെടുത്ത എന്റെ കടലാസാ. എന്താടാ നിന്റെ ചേട്ടൻ ചത്തോ?
അതിലും വലിയ മഹാപാപികൾ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഏട്ടായിയെ കാലം വിളിക്കുക മന്നെ. നിന്റെ ചേട്ടൻ ഇതൊക്കെ നിർദ്ദേശിച്ചു പോയതാണല്ലോടാ, പിന്നെ നീ എന്തിനു വന്നു? ആളുകളെ തൂക്കിക്കൊള്ളുന്നത് ഒരു രസമല്ലേ അമ്മ. ഹൈദർ ആരാണെന്ന് നിനക്കറിയാമോ? ഈക്കനലിനോടാന്നിന്റെ കളി. വെള്ളം ഒഴിച്ചക്കെടാത്ത തീയുണ്ടെ. സെൻട്രൽ ജയിലിനകത്ത് നിന്ന് നീ നേർക്ക് നേരെ വർത്തമാനം പറയുന്നത് ആരുടെ ധൈര്യത്തിലാണെന്ന് അറിയാം? ഇടിച്ചു നിന്റെ എല്ലൊടിക്കും. ഹൈദരെ കൊല്ലാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എഴുതി തന്നിട്ട് പൊയ്ക്കോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഇതുവരെ 8-10 അടകോടന്മാര് എന്റെ ഏട്ടായി കൊന്നിട്ടുള്ളൂ. ഇപ്പോ ഏമാമാര് വരെ പേടിക്കുന്ന ഒരു വലിയ മന്ന കയ്യെ കിട്ടിയപ്പോ ഞാനത് കളയാനാ. ചുമ്മാ ശാകിനം മുടക്കാതെ ആ കൊലമുറിയിട്ട് താക്കോലും കിട്ടുന്നെ. എന്താ സാറിന്റെ വീറും വാശിയും? ഇവനോട് വേണ്ട. ജയിലിനകത്തായാലും പുറത്തായാലും ഇവന്റെ പൂർണ്ണ സംരക്ഷണം എനിക്കാ. ദാ അതിനുള്ള ഗവൺമെന്റ് ഓർഡർ. ഒരുപാട് പേരെ കൊന്നവനാ ഹൈദർ. ആ എന്നെ തൂക്കിക്കൊല്ലുന്നു തന്നെ ചാവുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. ജയിലിൽ ഒരാളെ തൂക്കിയ തനിക്ക് എന്ത് കിട്ടും? പുണ്യം കിട്ടും, പിന്നെ 150 രൂപ. അങ്ങാടിയിൽ 5 കാളയറുത്ത അതീ കൂടുതൽ കിട്ടുമല്ലോ. പക്ഷെ പുണ്യം കിട്ടില്ല. തന്നെ വിളിച്ചത് ഒന്ന് കാണാനാ. കണ്ടു വയ്ക്കോ, വന്ന ജോലി തീർത്തിട്ട് പോവാം അല്ലേ മന്നെ. നീ കെട്ടിത്തൂക്കിയാലും ഞാൻ ചാവില്ല. നിന്നെ തൂക്കിക്കൊല്ലാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട, നിന്റെ പോലും. പക്ഷെ എന്നെ കൊല്ലണമെങ്കിൽ എന്റെ അനുവാദം വേണം. വയ്ക്കോ. നരസിംഹാച്ചൻ, ആരാച്ചാർക്ക് കൂട്ട, നമ്മൾ തമ്മിലൊരു കണക്ക് തീർക്കാനുണ്ട്. മനസ്സിൽ ഞാൻ ചുവന്ന വരയിട്ട് വെച്ചിരിക്കുന്ന ഒരു കണക്ക്. എന്താ ഭദ്ര? നാളെ സൂര്യോദയത്തിന് മുമ്പ് ഹൈദർമാരക്കാരെ തൂക്കിക്കൊല്ലും. കഴിഞ്ഞാ പിന്നെ ശവം ജയിലിനകത്തൂടെ പുറത്തേക്ക് കൊണ്ടുവരില്ല. ദേ ഇതിലെ കൊണ്ടുവരും, ഇവിടെ വെച്ച് ബന്ധുക്കൾ കളക്ട് ചെയ്യാം. അലീക്ക, മയ്യത്ത് തറവാട്ടിലേക്കോ അതോ? വേണ്ട. Under the above circumstances, I hold that the accused ഹൈദർ മരക്കാർ is convicted for murdering വീരസിംഹൻ and Prathapan on 8-8-1989 in the suburbs of... Madhi. ഇത് പലവട്ടം വായിച്ചു കേട്ടതാ. എന്ത് വേഷമാടുന്നത്? ആരാച്ചാർക്കും നിയമത്തിനും നിറം കറുപ്പ്, തോട്ടിക്കും ലാത്തിക്കും നിറം കാക്കി. കൊള്ള. അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. എന്നെ തൂക്കിക്കൊല്ലരുത്, തന്നെ കൊണ്ട് സാധിക്കുമോ? ഇസ്രായേൽ
അഞ്ചു മിനിറ്റ് കൂടിയുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹലോ, സെൻട്രൽ ജയിൽ. ഇത് പോലീസ് വയർലെസ് സെല്ലിൽ നിന്നാണ്. ഡൽഹിയിൽ നിന്ന് ഒരു അർജന്റ് മെസ്സേജ് ഉണ്ട്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ വെച്ച് നടന്ന ഒരു എക്സ്പ്ലോഷനിൽ ഉപരാഷ്ട്രപതി വൈദ്യലിംഗം ദാരുണമായി കൊല്ലപ്പെട്ടു. ഒരാഴ്ച കാലത്തേക്ക് ഇന്ത്യ ഒട്ടാകെ ദുഃഖാചരണം. അതുവരെ ഹൈദറുടെ എക്സിക്യൂഷൻ നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവായിരിക്കുന്നു. ഹൈദറുടെ കെട്ടഴിക്കൂ. മരിച്ച മഹാന് എന്റെ പേരിൽ റീത്ത് വച്ചേക്ക്. ഒരാഴ്ചയല്ല, ഈ ജന്മത്ത് ഹൈദരെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾക്കാവില്ല. അവൻ ഇനിയും രക്ഷപ്പെടും. അന്ന് ഞാനൊരു സത്യം ചെയ്തു തന്നില്ലേ, അത് അബദ്ധമായി പോയി. എന്ത് സത്യം? ഒന്നുമില്ല. പിന്നിപ്പോ പറഞ്ഞത്? ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? തൂക്കിൽ നിന്ന് രക്ഷപ്പെടാൻ 10 ലക്ഷം ചിലവായി. ചിലവായാലെന്താ? പറഞ്ഞ പോലെ തന്നെ ആ പഹയൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലേ? ആരുടെ കാര്യമൊക്കെ? ജുഗീന്ദർ, തമിഴ്നാട്ടിലെ ഓപ്പറേഷന് ഞാൻ ഏർപ്പെടുത്തിയ വാടക കൊലയാളി. അലി, മദ്രാസിലെ നമ്മുടെ ഏജന്റിനെ വിളിച്ച് എന്റെ വക നന്ദിയും ഒരു സ്പെഷ്യൽ സമ്മാനവും കൊടുത്തേക്ക്. ഓ, ഇക്ക ഒരാഴ്ച കഴിഞ്ഞ്. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അതപ്പ നോക്കാം. നിങ്ങൾ ബേജാറാതിപ്പിക്കോ. ഒരാഴ്ച കഴിഞ്ഞ തൂക്കല്ലേ? തനിക്കെന്താ ഇത്ര സംശയം? സംശയമൊന്നുമില്ല. ഒരാരാച്ചാര് ചോദിക്കാൻ പാടില്ലാത്തതാണ്, എന്നാലും ചോദിക്കണം. മുഖപുരയൊന്നും വേണ്ട, കാര്യം പറ. ഹൈദരോട് ഏമാന് ഇത്രയും വിരോധം വരാൻ എന്താ കാരണം? ഇവിടെയുള്ള മറ്റു പല ഏമാന്മാരും മരക്കാരോട് പെരുമാറുന്നത് ഇങ്ങനെയല്ലോ. കാശി പറഞ്ഞത് തെറ്റിപ്പോയെങ്കിൽ ഓർക്കണം. ഞാൻ ഈ പോലീസ് യൂണിഫോം ഇടാൻ കാരണം ഹൈദർ മരക്കാര. അയ്യോ, പോലീസിന്റെ യൂണിഫോം ഇടുന്നതിന് മുമ്പ് മറ്റൊരു യൂണിഫോം ഇട്ടുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. സെമിനാരിയിൽ പഠിക്കുന്ന ഷമ്മാശന്റെ വെളുത്ത കുപ്പായം. ആ എന്നെ ഒരു പോലീസുകാരനാക്കിയത് ഹൈദറ. ചെറുപ്പം മുതലേ പോലീസിൽ ചേരണമെന്നായിരുന്നു എന്റെ മോഹം.
എസ്ഐ സെലക്ഷൻ വരെ കിട്ടിയതാ. അപ്പോഴാണ് അറിയുന്നത് ഇരവേലിൽ മാത്യു നരിമാൻ ആറ്റുനോറ്റുണ്ടായ എന്നെ ഒരു പട്ടക്കാരനാക്കാൻ നേർച്ചയുണ്ട്. അപ്പച്ചന്റെ അമ്മച്ചുടെ ആഗ്രഹത്തിന് ഒടുക്കം ഞാൻ സമ്മതിച്ചു. ബൈബിൾ പഠിക്കുന്നതിനിടയിലും ഓട്ടവും ചാട്ടവും സിനിമയൊക്കെ എനിക്കിഷ്ടമായി. അന്നും പതിവ് പോലെ മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് ഞാൻ സെക്കൻഡ് ഷോയ്ക്ക് ഇറങ്ങി. ധൃതിയിൽ പോകുകയായിരുന്ന ഞാൻ റോഡിൽ വല്ലാത്ത ഒരു കാഴ്ച കണ്ടു. ജീവിതത്തിൽ ആകെ രണ്ടു പേരെ എന്റെ ദേഹത്തോട്ട് വേദനിപ്പിച്ചിട്ടുള്ളൂ. അതിലൊരാൾ എന്റെ ബിസിനസ് പാർട്ണർ യൂസഫ് ഖാൻ. അയാളെന്ന് ജീവിച്ചിരിപ്പില്ല. എന്റെ ആദ്യത്തെ കൊലപാതകം അതായിരുന്നു. രണ്ടാമത്തെ ആൾ ഡി ഐ ജി മാരാ, നിന്റെ ഡാഡി. ഒരിക്കൽ 24 മണിക്കൂർ എന്നെ അയാളുടെ കസ്റ്റഡിയിൽ കിട്ടി. കാലിലെ പെരുവിരൽ മുതൽ ശിരസ് വരെ ഇഞ്ചിഞ്ചായി നിന്റെ ഡാഡി എന്നെ തല്ലിച്ചാച്ചു. കാലപ്പഴക്കം ചെല്ലും തോറും പ്രതികാരത്തിന് മൂർച്ച കുറയുകയാണ് പതിവ്. പക്ഷെ എന്റെ കാര്യത്തിൽ നേരെ മറിച്ച്. രണ്ടു പ്രാവശ്യം അയാളുടെ തലയ്ക്ക് ഞാൻ ഉന്നം വെച്ചു. ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് നിന്റെ ഡാഡി ഇത്രയും നാൾ രക്ഷപ്പെട്ടത്. വീണ്ടും ഒന്ന് ശ്രമിച്ചാൽ ഹൈദർ കയാളെ കൊല്ലാം. വയസ്സുകാലത്ത് ആകെയുള്ള മകന്റെ മരണത്തോളം വരില്ലല്ലോ മറ്റൊരു വേദനയും പ്രതികാരവും. നിന്നോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇനി നീ ജീവിച്ചിരുന്നാൽ അതെനിക്ക് ആപത്താണ്. കാരണം ഈ വിറ്റ്നസ് ആണ് നീ. അല്ലേ നാസർ, ആരാണ് നോക്ക്. ഈ ബോർഡ് രണ്ടു കൊടുത്ത് മാറ്റിയിട്ട് വേഗം. മൂന്നാല് ദിവസം ആരോടും ഒന്നും ഞാൻ പറഞ്ഞില്ല. പത്രത്തിൽ ദിവസവും ഇരട്ട കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തകൾ. ഞാൻ കണ്ട സത്യം ഏറെ നാൾ മനസ്സിൽ ഒളിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. ആദ്യം സെമിനേരിയിലെ പ്രിൻസിപ്പൽ അച്ഛനോട് പറഞ്ഞു, പിന്നീട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു. എന്നെ കാണാൻ വലിയ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും വരുമെന്ന് ഞാൻ കരുതി. പക്ഷെ വന്നത് മറ്റൊരാൾ. Thank you.
ഇതിനെന്ത് വില വരും? അഞ്ചു രൂപ. അതൊന്ന് വാങ്ങിയപ്പോഴല്ലേ. ഇന്ന് ഞാനിതിന് 5 ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഷെമ്മാശൻ സാക്ഷി പറഞ്ഞാലും കോടതി എന്നെ ശിക്ഷിക്കില്ല, പക്ഷെ മറിച്ച് സാക്ഷി പറഞ്ഞാൽ ഞാൻ ഷെമ്മാശനെ ശിക്ഷിക്കും. ഈ കൈ ഒരുപാട് ചോര കണ്ടതാ, പക്ഷെ ഒരു പുരോഹിതന്റെ രക്തം ഇതിൽ പുരളരുത്. എനിക്കത് നിർബന്ധമുണ്ട്. പൊയ്ക്കോ, പൊയ്ക്കോളൂ. ഹൈദറുടെ ഭീഷണി കേട്ടപ്പോ ഭയത്തെക്കാളേറെ വാശിയാണ് എനിക്ക് തോന്നിയത്. എന്ത് വന്നാലും സാക്ഷി പറയണമെന്ന് ഞാൻ ഉറപ്പിച്ചു. പോലീസിനെ അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നരസിംഹ മന്നാടിയാരെ ഞാൻ വിവരം അറിയിച്ചത്. പോലീസിന് സത്യമല്ല, ഹൈദറാണ് വലുത്. അതുകൊണ്ടാണല്ലോ എന്നെ വിലയ്ക്ക് വാങ്ങാൻ ഹൈദർ തന്നെ വന്നത്. ഹോം മിനിസ്റ്റർക്കും ഐജിക്കും എന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന്. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ മന്നാടിയാരോടാണ്. അതുകൊണ്ടാണ് ഒന്ന് കാണണമെന്നും പറഞ്ഞ് മന്നാടിയാർക്ക് ഞാൻ ഫോൺ ചെയ്തു. ഹൈദറുടെ കുത്തേറ്റ് വീരസിംഹം പിടയുന്നത് ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡും വേണ്ട ഹൈദറെ എനിക്ക് തിരിച്ചറിയാൻ. കോർട്ടിൽ ഷെമ്മാശൻ ഐ വിറ്റ്നസ് ആകുമ്പോൾ അതിന് വിലയുണ്ട്. പക്ഷേ ആ സത്യം പറയുന്നത് വരെയെങ്കിലും എനിക്ക് ജീവിച്ചിരിക്കണം. ഹൈദർക്കെതിരെ അറസ്റ്റ് വാറുണ്ടായി, പക്ഷേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. ഹൈദർ മുങ്ങി. ഇന്ത്യ ഒട്ടക്ക് ഹൈദർക്ക് വേണ്ടി പോലീസ് വലവീശി. അയാളെക്കുറിച്ച് വിവരം കൊടുക്കുന്നവർക്ക് 2 ലക്ഷം രൂപ വരെ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും അയാൾ കുടുങ്ങിയില്ല. അവസാനം മന്നാടിയാർ തന്നെ വേണ്ടി വന്നു ഹൈദറെ തേടിപ്പിടിക്കാൻ. ഹൈദറുടെ താവളമൊക്കെ നിനക്ക് പരിചയമില്ലേ? അറിയാം, പക്ഷേ അവിടെയൊന്നും ഹൈദർ ഉണ്ടായിരിക്കാൻ വഴിയില്ല. ഇനി അവൻ വിദേശത്തേക്കോ മറ്റോ കടന്നിട്ടുണ്ടാവോ? ഏയ്, പോലീസിനെ ഭയന്ന് ഇന്ത്യ വിടുന്നവനല്ല ഹൈദർ. ആ, ഒരു സ്ഥലമുണ്ട്. MLA കുട്ടിനായർ ഹൈദറിന് അടുത്ത സുഹൃത്താണ്. കുറച്ചു കാലം മുമ്പ് കുലശേഖരത്തിനടുത്തൊരു എസ്റ്റേറ്റ് ഹൈദർ അയാൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നിനക്ക് ആ സ്ഥലം അറിയോ? ആ, അറിയാം. ആ നാസറെ, എല്ലായിടത്തും ഒരു കണ്ണു വേണം. ഇക്കാ തനിച്ചേ ഉള്ളൂ, അറിയാലോ. ഞങ്ങൾ നാളെ രാവിലെ വരും. ശരി. സൂക്ഷിച്ചോണേ. സ്ഥലം ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസ് എത്തുന്നതിന് മുമ്പ് ഇക്ക ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. Thank you.
സംശയിക്കണ്ട, ഹൈദർ മരക്കാർ തന്നെ. ഇന്ത്യ ഒട്ടക്ക് നിങ്ങൾ വല വീശിയിട്ടും ഇവൻ വീണില്ല. ഈ സാറന്മാരും അവരുടെ കീഴിലുള്ള 1.5 ലക്ഷത്തോളം പോലീസുകാരും നാടാകെ ഉഴുതു മറിച്ചു. പോരാഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുന്നവന് 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ കിട്ടിയില്ല. എങ്ങനെയാ കിട്ടുക? ഹൈദറുടെ ശമ്പളം വാങ്ങിക്കുന്നവർ തന്നെ. ഹൈദറ എന്നുവെച്ചാൽ അവരെങ്ങനെ കിട്ടുക? അതുകൊണ്ടല്ലേ നിങ്ങളുടെയൊക്കെ മൂക്കിന്റെ തുമ്പത്ത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ സംരക്ഷണയിൽ തന്നെ ഇവൻ ഇത്രയും കാലം കഴിഞ്ഞത്. ഇവനെ ഈ റാസ്കലിനെ ആരാ പോലീസിന്റെ പണിയേൽപ്പിച്ചത്? നിന്റെ തന്ത. മനുഷ്യര് കയറിയിരിക്കുന്നിടത്ത് കയറിയിരുന്ന് 4 കാലും വാലുള്ള ജന്തുവിന്റെ സ്വഭാവം കാണിക്കുന്നവനല്ലേ നീ? തോന്നിയാസം പറയുന്നോ? ഞാൻ ആരാണെന്ന് അറിയാം നിനക്ക്? അറിയാം. ജനങ്ങളുടെ വിവരക്കേട് കൊണ്ടൊരു MLA. 15 വർഷം മുമ്പ് എന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്ന എന്റെ ഡ്രൈവർ, അതിനു മുമ്പ് ആ കുടുംബത്തിലെ അരിവെപ്പുകാരന്റെ സഹായി ചേക്കുട്ടി, അതിനു മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയാനാവാത്ത ഒരു ബാസ്റ്റഡ്. അല്ലാണ്ട് എന്താ നീ? കൊണ്ടുവയ്ക്കളൂ. പ്രഖ്യാപിച്ച തുക ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ചെലവാക്കുക. പിടികിട്ട പുള്ളിയെ പോലീസ് സംഘം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പത്രങ്ങൾക്ക് ഒരു വാർത്തയും കൊടുത്തേക്കുക. മന്നാടിയാർക്ക് ക്രെഡിറ്റ് വേണ്ട. നരസിംഹം, നരസിംഹം, ഹാഫ് മാൻ ഹാഫ് ലയൺ, എനിക്കൊത്ത എതിരാളി. പക്ഷെ എന്തു ചെയ്യാം, അംഗം കുറിച്ചപ്പോ ഒരു സിംഹം അകത്ത്. എന്നും ഞാൻ അകത്തായിരിക്കുമെന്ന് നീ കരുതണ്ട. ആയുസിനു വേണ്ടി ഉറച്ച് പ്രാർത്ഥിച്ചു. ഹൈക്കോർട്ടിലും സുപ്രീംകോർട്ടിലും കൊടുത്ത അപ്പീലുകളും ഹൈദർ പ്രസിഡന്റിന് നൽകിയ ദയാഹർജിയും തള്ളിക്കിട്ടാൻ നീണ്ട 3 വർഷമെടുത്തു. ഇതിനിടയ്ക്ക് എന്റെ പേര് SI സെലക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നറിയാമായിരുന്ന മാരാർ സാറ് എന്റെ സ്വയരക്ഷ കൂടി കണക്കിലെടുത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ എന്നെ ഉപദേശിച്ചു. മനുഷ്യ സേവനം കഴിഞ്ഞിട്ടാകാ ഈശ്വര സേവനമെന്ന് ഞാനും വിചാരിച്ചു. നേരും നിറിവുള്ളവർക്ക് ഈ തൊഴിൽ ചേരില്ല എന്ന് ഏമാൻ ഇപ്പൊ തോന്നണ്ട. ഉപരാഷ്ട്രപതി മരിച്ച ദുഃഖമൊക്കെ തീർന്നു. മറ്റന്നാൾ രാവിലെ ഹൈദരുടെ ശിക്ഷ നടപ്പാക്കാൻ ഓർഡറായിട്ടുണ്ട്. ശിക്ഷ നടപ്പാക്കിയാൽ അന്ന് ഞാൻ എന്റെ യൂണിഫോം ഉരുവിക്കും. 1 വർഷം കൂടി സർവീസിൽ ബാക്കിയുണ്ട്. എന്നാലും വേണ്ട, എനിക്ക് മതിയായി. ഒരാഗ്രഹമേ ബാക്കിയുള്ളൂ. മോന്റെ ചിതാപുഷ്പം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കാശിയിലോ രാമേശ്വരത്തോ കൊണ്ടുപോയി ഞാൻ ചെയ്യണം. പേടിക്കാനൊന്നുമില്ല.
അക്ക, ഡ്യൂട്ടി ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്തപ്പോ 10 മിനിറ്റ് നേരത്തെ ഒരു മൈനർ ഓപ്പറേഷൻ മതിയെന്നാ പറഞ്ഞത്. ഒന്നും പേടിക്കണ്ട. എവറിത്തിങ് റെഡി? യെസ് ഡോക്ടർ. അനസ്തേഷ്യ കൊടുക്കൂ. യെസ് ഡോക്ടർ. ഡോക്ടർ, എന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? പേടിക്കാനൊന്നുമില്ല, വെരി മൈനർ ഓപ്പറേഷൻ. ബുള്ളറ്റ് മാറ്റിയാൽ മതി, ഒരാഴ്ചയ്ക്കുള്ളിൽ മുറി ഉണങ്ങുകയും ചെയ്യും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവരോടെല്ലാം പുറത്തു പോകാൻ പറയുക. ഓൾ ഓഫ് യു പ്ലീസ് വെയിറ്റ് ഇൻ ദി ഡ്രസ്സിംഗ് റൂം. ഓക്കെ ഡോക്ടർ. എന്താ? എനിക്കൊരു മേജർ ഓപ്പറേഷൻ വേണം. എന്റെ കാല് മുറിച്ചു കളയണം. വാട്ട്? കാല് മുറിച്ചു കളയാൻ? എന്തായി പറയുന്നത്? മുറിച്ചു കളയാൻ എത്ര വേണമെന്ന് ഡോക്ടർ പറഞ്ഞാ മതി. പെട്ടെന്നൊരു തുക പറയാം, കിട്ടണില്ലെങ്കിൽ പിന്നെ ഓർത്ത് പറഞ്ഞാ മതി. ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ മനസ്സിലാക്കാൻ മണ്ണാടിയാർക്ക് സിക്സ്ത് സെൻസ് ഒന്നും വേണ്ട, കോമൺ സെൻസ് മതി. അവൻ ഇതുവരെ കളിച്ചതും കളിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ മാരാർ സാറിന് മനസ്സിലാകാത്തത് നിങ്ങളുടെ ശുദ്ധഗതി കൊണ്ടാ. ഞാനൊരു ശുദ്ധഗതിക്കാരനാണ്, പക്ഷേ നാട്ടിലെ നിയമത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. 30 വർഷത്തെ എന്റെ സർവീസിനിടയിൽ നിയമം വിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യുകയുമില്ല. മണ്ണാടിയാരുടെ വാക്കിന് നേരുന്നറിയുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു സത്യം ചെയ്ത് തന്നുപോയി, ഇനി ഞാൻ അതങ്ങോട്ട് മറക്കും. എന്നിട്ട് വേണം നിനക്ക് ഹൈദരെ കൊല്ലാൻ? കൊന്നോളൂ, ആർക്കും ആരെ വേണമെങ്കിലും കൊല്ലാം. മണ്ണാടിയാർമാർ ധീരന്മാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആശുപത്രിയിൽ കാലുമുറിച്ച് കിടക്കുന്നവനെ കൊന്നിട്ട് വേണോ മണ്ണാടിയാർക്ക് പ്രതികാരം തീർക്കാൻ? സ്വന്തം രക്തത്തിലുണ്ടായ മോനെ നട റോട്ടിലിട്ട് വെട്ടിക്കീറി കൊന്നവനോട് ഒരു അച്ഛൻ ഇത്രയും ദയ കാണിക്കാൻ പാടില്ല. ദയ എനിക്കല്ല, നിയമത്തിനാണ്. കാലുമുറിച്ചുകൊണ്ടൊന്നും ഹൈദരെ നിയമം വെറുതെ വിടാൻ പോണില്ല. ഇനി അവൻ എന്ത് ചെയ്യും? അടുത്ത കാലം മുറിക്കൂ, അതോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായി മുറിച്ചു മാറ്റുവോ? എങ്ങനെയായാലും അവന്റെ അവശേഷിക്കുന്ന ശരീരത്തിൽ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ അവന്റെ ശിക്ഷ നടപ്പാക്കും. അതിനധിക കാലമൊന്നും വേണ്ട, കുറച്ച് ദിവസങ്ങൾ മതി. അതുവരെ നീ എനിക്ക് വേണ്ടി ക്ഷമിക്കണം. നമസ്കാരം മുതലാളി. നമസ്കാരം മുതലാളി. മുതലാളി എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ വിളിപ്പിച്ചേ? സുപ്രീം കോർട്ടിലേക്ക് ഒരു ഹർജി അയക്കണം. ഹർജി? നമ്മുടെ അപ്പീൽ സുപ്രീം കോർട്ടും പ്രസിഡന്റും തള്ളിയതല്ലേ? തനിക്ക് ഒരു വിവരവുമില്ല, അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി. ഈ വർഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് തനിക്കറിയോ? ഇല്ല. വികലാംഗ വർഷം. വികലാംഗ വർഷത്തിൽ ഒരു വികലാംഗനെ തൂക്കിക്കൊല്ലാമോ? ഇതൊരു നല്ല ലോ പോയിന്റ് ആണല്ലോ മുതലാളി. ജയിൽ ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ട് എന്റെ കാലില് വെടിയേറ്റതും മുറിക്കേണ്ടി വന്നു. ഇതെല്ലാം കൂട്ടിച്ചേർത്തൊരു പുതിയ ഹർജി സുപ്രീം കോർട്ടിൽ കൊടുക്കാൻ ഡൽഹിയിലുള്ള നമ്മുടെ മുഴുത്ത വക്കീലിനോട് പറ. പൊയ്ക്കോ. ഇതിന്റെ വിധി എന്തായിരിക്കുമെന്ന് എനിക്കിപ്പോഴേ ഉറപ്പുണ്ട്. നടന്നു നോക്കൂ. ആ
താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ദാ നോക്ക്, ഹൈദറുടെ വധശിക്ഷ ജീവപര്യന്താക്കി കുറച്ചു. ജീവപര്യന്തം നടവെന്നൊക്കെ പറഞ്ഞാല് സ്വന്തം വീട്ടിൽ കഴിയുന്ന പോലെയാ ഹൈദർക്ക്. കൈനിറയെ പണവും റാൻമുള മന്ത്രിമാരും ഉണ്ടെങ്കിൽ എന്താ ജയിലിൽ നടക്കാത്തെ? അവനെ ശിക്ഷിച്ചത് നിയമം, രക്ഷിച്ചത് നിയമം. ആ നിയമത്തിന്റെ മുമ്പില് നിങ്ങളുടെ കാക്കിക്കുപ്പായത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അവനെ തൂക്കിക്കൊല്ലാൻ നിയമത്തിന് ഭയാണ്, മരിക്കാൻ അവനും. പക്ഷേ ഇത് രണ്ടിനോടും ഈ മന്നാടിയാർക്ക് ഭയമില്ല. അഞ്ചു വർഷം മുൻപ് ഇതേ ദിവസമാണ് അങ്ങയുടെ ഭാര്യയായി ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. അങ്ങ് ഹൈദരെ കൊല്ലും, എനിക്ക് ഉറപ്പുണ്ട്. കാമാക്ഷിപുരത്തെ ജനങ്ങൾക്ക് അവരുടെ വീരനായ മന്നാടിയാരെ കുറിച്ച് പറയാൻ പുതിയൊരു സംഭവം കൂടി കിട്ടും. പക്ഷെ എനിക്ക് നഷ്ടപ്പെടുന്നത് അങ്ങ് തന്നെ ദാനം തന്ന ഈ ജീവിതമാണ്. നീ പൂവും പ്രസാദമായിട്ട് കാത്തു നിൽക്കുന്ന കണ്ടപ്പോ എനിക്ക് മംഗളം നേരാനാണെന്ന് ഞാൻ കരുതി. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അനിയൻ മറ്റുള്ളവർക്കൊക്കെ വെറും വീരസമ്മൻ മാത്രമായിരിക്കാം. എനിക്ക് അങ്ങനെയല്ല, അവൻ എന്റെ എല്ലാമായിരുന്നു. അവനെയാണ് ഹൈദർ നടുറോട്ടിലിട്ട് വെട്ടിമുറുക്കിക്കൊന്നത്. മറന്നും പുറത്തുമൊക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശ്യനോ ഒന്നുമല്ല. മന്നാടിയ ക്ഷത്രിയനാണ്, ക്ഷത്രിയൻ. ഹൈദരെ ജയിലിലേക്ക് കൊണ്ടുപോകണല്ലോ, ഇനി എന്ത് ചെയ്യും? അവനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. എങ്ങനെ? വഴിയുണ്ടാവും. മുതലാളിയെ പരോളിൽ വിടുന്ന കാര്യം ഇന്നലെ ഞാൻ ഹോം മിനിസ്റ്ററോട് സംസാരിച്ചു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോരെയെന്ന മിനിസ്റ്ററുടെ അഭിപ്രായം. മനസ്സിലായില്ല. കോടതിയാണ് ഹൈദർ മുതലാളിയുടെ ശിക്ഷ ഇളവ് ചെയ്തത് എങ്കിലും അതിന്റെ പിന്നിൽ ചില കള്ളക്കളികളൊക്കെ ഇല്ലേ എന്ന് ചിലരൊക്കെ മുറിവുറുക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു പരോളിന്റെ ആവശ്യം ഇപ്പോ ഉണ്ടോ? ഉണ്ട്. ഇവിടെ നിന്നിറങ്ങിയിട്ട് വേണം എനിക്ക് ചിലരോട് ചില കണക്കുകൾ തീർക്കാൻ. കാമാക്ഷിപുരത്തെ നാടുവാഴിയോട്, പിന്നെ ഡി എ ജിയും സെമാസിനും. ആ കണക്ക് തീർക്കാനാണെങ്കിൽ മുതലാളി ജയിലിൽ തന്നെ കഴിയുന്ന നല്ലത്. അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആരും മുതലാളിയെ സംശയിക്കില്ലല്ലോ. മുതലാളിക്ക് ആവശ്യമുള്ളപ്പോ ജയിലിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ സൗകര്യം ചെയ്തു തരാം. എന്താ പോരെ? ആ അയക്ക, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഡി ഐ ജി മാരാര് ജോലി രാജിവെച്ചു. മോഹന്റെ ചിതാവസ്മായിട്ട് കാശിക്ക് പോവാത്രേ. മിസ്റ്റർ മാരാർ. നീയോ? നീ ജയിലിനകത്തുനിന്ന് എങ്ങനെ ഇറങ്ങിയെന്നായിരിക്കും. ജയിലിന്റെ ഒരു വാതിലും ഹൈദറുടെ മുമ്പിൽ തുറക്കാതിരുന്നിട്ടില്ല. ഓ!
മകന്റെ ചിതാഭസ്മവും കൊണ്ട് നാളെ കാശിക്ക് പോവാന്ന് കേട്ടു. പോകുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും പാരദോഷ്യം തരണ്ടേ? അത്രയ്ക്ക് അടുത്ത ബന്ധമായിരുന്നല്ലോ നമ്മൾ തമ്മിൽ. രാംദാസ് ഇന്ന് വരും. അടിക്കടോ ഇവനെ. മലയാളി എന്തിനാ പേടിക്കുന്നത്? ധൈര്യമായിട്ട് മുഖത്ത് തന്നെ അടിക്കേ. അന്ന് ജയിലിൽ വെച്ച് താനിയാളെ കൊണ്ട് എന്നെ അടിപ്പിച്ചു. ഒരു കണക്കും ഹൈദർ മറക്കില്ല. അറിയാം, എന്നെ തൂക്കിയതിനു ശേഷം നിമജ്ജനം ചെയ്യാൻ മകന്റെ ചിതാഭസ്മം സൂക്ഷിച്ച കാര്യം. കാശിയിൽ ഒഴുകണ്ട ഈ ഭസ്മം തൽക്കാലം ഡ്രെയിനേജിൽ ഒഴുകട്ടെ. അതൊന്നും ചെയ്യരുത്. നോ, അയ്യോ, എന്താ പോലെ. മാരാരെ അയൽപക്കത്തുള്ള ആരോണ് ഇവിടെ എത്തിച്ചത്? ഇപ്പോഴത്തെ കണ്ടീഷൻ തുറന്നു പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. അല്പം ക്രിട്ടിക്കലാണ്. 48 അവേഴ്സ് കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. സത്യം ജയിച്ചു. ഇനി അത് മറക്കണം. നിയമം തോറ്റെടുത്ത് മണ്ണാടി ആർ ജയിക്കണം. ഹൈദരെ കാണാൻ വന്നിരിക്കുന്നത്? ഞാൻ നരസിംഹ മന്നാടിയാർ. ഗംഗയിൽ നിമജ്ജനം ചെയ്യേണ്ടിരുന്ന ചിതാഭസ്മത്തിന്റെ പരിശുദ്ധി നിനക്കറിയില്ല. നിയമത്തോടൊപ്പം നിന്ന് ആ മനുഷ്യൻ കരുണ കാണിച്ചത് കൊണ്ടാണ് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആ മനുഷ്യനെയാണ് നീ നിന്റെ കൂട്ടരും ചേർന്ന് തല്ലി ജീവച്ചവം പോലെ കടത്തിയിരിക്കുന്നത്. ഇനി എന്റെ ഊഴമാണ്. നീ എണ്ണി തുടങ്ങിക്കോ.
ബല തപ്പിക്കോ, നാളെ രാവിലെ വന്നാൽ മതി. സർ, താനെങ്ങനെ ഇവിടെ കയറിയെന്നായിരിക്കും. അത് പഠിപ്പിക്കാനല്ല മന്നാടിയാർ വന്നത്. യൂണിഫോം ഇട്ടിട്ട് നീ ഇതുവരെ ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല. ഒരു മൂന്നാംഗട റൗഡിക്ക് വേണ്ടി അച്ഛന്റെ പ്രായമുള്ള ആ സാധു മനുഷ്യന്റെ ചെകിട്ടത്ത് നീ അടിച്ചു അല്ലേ നരിമാൻ? ജോലി രാജിവെക്കുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നെ അടിക്കരുത്, ഞാൻ നിന്റെ സുപ്പീരിയർ ഓഫീസറാ. മാരാർ സാർ ആരായിരുന്നു? നിന്റെ സുപ്പീരിയർ ആയിരുന്നില്ലേ? എന്നിട്ട് ആ മനുഷ്യന്റെ ചേട്ടൻ നീ കൈവീശി അടിച്ചില്ലേ? സല്യൂട്ട് ചെയ്യുന്ന കൈ കൊണ്ട് അടികൊള്ളുമ്പോ നല്ല സുഖം തോന്നുന്നുണ്ടല്ലേ? നാട്ടിൽ കഴിയുന്ന നിന്റെ കുടുംബത്തെ ഓർത്ത് മാത്രമാണ് എന്നെ ഞാൻ കൊല്ലാത്തത്. ഇനി നീ എന്റെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ മന്നാടിയർ അത് ഓർക്കില്ല. എക്സ്ക്യൂസ് മീ, വൺ മിസ്റ്റർ ഫെർണാണ്ടസ് ഫ്രം ബോംബെ. ഏത് റൂമാ? 506. എന്താ കേസ്? അടിപിടി കേസാ, ഒരാഴ്ചത്തെ റിമാൻഡില്ല. സബ് ജയിലൊന്നും സ്ഥലമില്ലേടോ? സ്ഥലമില്ലാത്തോണ്ടല്ലേ സാർ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ ഒപ്പട. ഡ്രസ് കൊടുക്കും.
അനിയൻ ചത്തപ്പോ നിനക്ക് സഹിക്കാൻ പറ്റില്ല അല്ലേ? അതെ, മന്നാടിയാർ തന്നെ. ജയിലെന്താ മന്നാടിയാർക്ക് നിഷിദ്ധാണോ? എന്റെ അനിയനെ നീ? അതെ, ഞാൻ തന്നെ. എനിക്കുണ്ടായിരുന്ന ഒരേ ഒരുത്തരെ നീ വെട്ടി നുറുക്കിയപ്പോ ഞാൻ സഹിച്ചെന്ന് കരുതിയോ? ക്ഷമിച്ചെന്ന് കരുതിയോ? നീ പകരത്തിന് പകരം മാത്രം ചെയ്ത് പക തീർക്കാൻ മന്നാടിയാർ നിന്നെ പോലെ നാലാന്തരം ക്രിമിനൽ അല്ല. ചത്ത് ശവമായിട്ടേ നീ ജയിലിന് പുറത്തേക്ക് ഇറങ്ങൂ. അതിനാ ഞാൻ വന്നത്. നിന്നെ തൂക്കാൻ ഇവിടുത്തെ നിയമത്തിന് ഭയമായിരുന്നു. മരിക്കാൻ നിനക്കും. പക്ഷേ രണ്ടിനും മന്നാടിയാർക്ക് ഭയമില്ല. ഒരുങ്ങിയിരുന്നോ നീ? കള്ളമാണ്, പച്ച കള്ളം. അടിയും പിടിയും റിമാൻഡും എല്ലാം അവന്റെ ബുദ്ധിയാ. അവനാണ് എന്റെ അനിയനെ കൊന്നത്. ഇവിടെ ഇപ്പോ അവൻ വന്നിരിക്കുന്നത് എന്നെ കൊല്ലാനാ. ഇവിടെ വെച്ചോ? ജയിലിനകത്ത് അവന്റെ ഒരു അഭ്യാസവും നടക്കില്ല മുതലാളി. നമ്പേരെ, മന്നാടിയരെ തനിക്കറിയില്ല. വെറുതെ അല്ല ഞാൻ അവനെ ഹാഫ് മാൻ ഹാഫ് ലയൻ എന്ന് വിളിച്ചത്. എനിക്കൊത്ത എതിരാളി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ ഈ ജയിലിൽ നിന്ന് പുറത്താക്കണമെന്ന്. റിമാൻഡിൽ കഴിയുന്ന അവനെ എന്ത് കാരണം പറഞ്ഞ് ഞാൻ പുറത്താക്കും മുതലാളി? എന്നെ ഒറ്റുകൊടുക്കാൻ തനിക്ക് എത്ര പണം തന്നു മന്നാടിയാർ? ഇല്ല മുതലാളി, ഞാൻ ഒരിക്കലും നന്ദികേട് കാണിക്കില്ല. എങ്കിൽ എന്നെ ഈ ജയിലിൽ നിന്ന് മാറ്റണം. മാറ്റാനോ? എങ്ങോട്ടേക്ക്? ഈ സ്റ്റേറ്റിൽ വേറെ സെൻട്രൽ ജയിലില്ലേ? അതൊക്കെ ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ മുതലാളി? തന്നെ കൊണ്ട് വയ്യെങ്കിൽ എസ് പി രാമദാസിനോട് പറ. രാംദാസ് സാറ് ലോങ് ലീവ് എടുത്ത് നാട്ടിൽ പോയിരിക്കുക. മുതലാളി അറിഞ്ഞില്ലേ? എങ്കിൽ ആഭ്യന്തരമന്ത്രി വിളിക്കേ. ആഭ്യന്തരമന്ത്രി ഞാൻ വിളിക്കാനോ? വിളിക്കും, താൻ വിളിക്കും. മന്ത്രി കെട്ടുകണക്കിന് പണം കൈനീട്ടി വാങ്ങിട്ടില്ലേ? ചെന്ന് വിളിക്കേ. ഹൈദർ മരക്കാർ പറഞ്ഞു എന്ന് പറയാലോട്. എന്താ നരിമാൻ? നാളെ രാത്രി ഹൈദർ ഇവിടുന്ന് കണ്ണൂർ ജയിലിലേക്ക് മാറ്റാൻ ഓർഡർ ആയിട്ടുണ്ട്. അവസാനം നമ്മൾ വിചാരിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ എത്തുന്നുണ്ട് അല്ലേ? അതെ. തന്നോട് കൂറുള്ള ചിലരെങ്കിലും ഈ ജയിലിൽ കാണില്ലേ? ഉണ്ടെങ്കിൽ നമ്പ്യാരെ, താമസിയാതെ തന്നെയും കണ്ണൂർ ജയിലിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യിച്ചോളാം. പോരെ. ശരി. വഴി തെറ്റിന്ന് തോന്നുന്നു.
നിർത്താൻ. എടോ തന്നോടല്ലേ പറഞ്ഞത് വണ്ടി നിർത്താൻ? സൗകര്യപ്പെടില്ല, ഈ വണ്ടി നിർത്തണ്ടടത്തേ നിർത്തു. പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച വണ്ടിയിലുള്ള ഒരെണ്ണം ബാക്കിയുണ്ടാവില്ല. ഇത് കണ്ടോ, ബോംബ, ടൈം ബോംബ്, എല്ലാത്തിനെയും കൊണ്ടേ ഞാൻ പോവും. നോ, ഷൂട്ട് ചെയ്യരുത്. നോ, ബാങ്കർ. തന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മണ്ണാടിയാർക്ക് സമം മണ്ണാടിയാർ തന്നെ. നോക്ക് താഴെ. തനിക്ക് ആവശ്യം എന്നെയല്ലേ, അതിന് ഈ പോലീസുകാരെ ബലിയാടാക്കേണ്ട കാര്യമുണ്ടോ? ആ മണ്ണാടിയാർ ധീരനാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടത് സത്യമാണെങ്കിൽ അതിന് യോജിക്കുന്ന വിധത്തിൽ എന്നെ ജയിച്ചുള്ളൂ. നരിമാൻ, ഹൈദരുടെ ബലം കഴിക്ക്. സർ, ഭദ്ര, കീഴെടുക്ക്. Thank you.
നിയമത്തിന്റെ തൂക്കുമരത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു. പക്ഷേ മന്നാടിയാരുടെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടില്ല. നിനക്കുള്ള വധശിക്ഷ ഞാൻ നടപ്പാക്കും. പറഞ്ഞ കേസിലെ ഒന്നാം പ്രതിയായ നരസിംഹമന്നാടിയാരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 302-324 വകുപ്പുകൾ പ്രകാരം മരണം വരെ തൂക്കിക്കൊല്ലാൻ ഈ കോടതി വിധിച്ചിരിക്കുന്നു. ഒന്നാം പ്രതി എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുത്തതിനാൽ രണ്ടാം പ്രതിയായ ഭദ്രനെ മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ട് ഈ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. കാശി, മഹാരാജാവ് കൽപ്പിച്ചിരുന്ന തൊഴില് തുടരാൻ വന്നതല്ലേ? ഇനി അത് നടക്കും. നീ തന്നെ വേണം എന്നെ തൂക്കാൻ. കന്നി തൂക്കണം, കൈ വറക്കരുത്. ഞാനും ശിക്ഷിക്കപ്പെടേണ്ടവനാണ്. എന്നെ മാത്രം അങ്ങനത്തെ മാപ്പ് സാക്ഷിയാക്കി. നിനക്ക് ഞാൻ അഭയം തന്നതാണ്. അഭയം കൊടുത്തവർത്തിനെ കുരുത് കൊടുക്കാൻ പാടില്ല. നീ ജീവിതം ആരംഭിച്ചിട്ടില്ലേ ഉള്ളൂ. മൈത്രി, മുത്തച്ഛൻ പറയാറുണ്ട്, ധീരൻ ഒരിക്കലേ മരിക്കൂ, ധീര ഒരായിരം പ്രാവശ്യം ചത്തുപിഴയ്ക്കൂന്ന്. പറയൂ, നിന്റെ മന്നാടിയാര് ധീരമായിട്ട് മരിക്കുന്നത് കാണാൻ നീ ആഗ്രഹിക്കുന്നു? എല്ലാം താങ്ങാനുള്ള ശക്തി കാമാക്ഷി വരുത്തമെന്ന് എനിക്ക് തരട്ടെ. ശരീരമല്ലെങ്കിലും എന്റെ ആത്മാവ് നിന്നോടൊപ്പം ഉണ്ടാവും. എപ്പോൾ